ഹേയ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഇൻലെസ് പോഡ്കാസ്റ്റ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് സൂര്യ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് അഖിൽ ദാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് ശ്രീകാന്ത്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് വിനു. ഇന്ന് നമ്മുടെ കൂടെ അതിസുന്ദരിയായ ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റി എന്ന് വേണ്ട, ഞാൻ എന്താ പറയേണ്ടത്, കമൻറ്റുകൾക്കൊക്കെ തീപ്പൊരി റിപ്ലൈ എന്ന് പറഞ്ഞാൽ പോരാ, ഇത്രയും ക്രിയേറ്റീവായിട്ട് ആലോചിച്ച് ചിന്തിച്ചെടുത്ത് റിപ്ലൈ കൊടുക്കുന്ന, ഇത്രയും എൻ്റർടൈനിങ് ആയിട്ടുള്ള, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെ ഞാൻ നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അവിടെ ഇരുന്ന നീ അല്ല, സ്വാഗതം ചെയ്തുകൊള്ളുന്നു സുഹൃത്തുക്കളെ. ഷർവാണി, ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റാണ് ഇത്. കാരണം ഷർവാണിയുടെ ആദ്യത്തെ പബ്ലിക് അപ്പിയറൻസ് ആണ് ഔട്ട്സൈഡ് ഓഫ് ഇൻസ്റ്റഗ്രാം അല്ലേ. വെൽക്കം ഗൈസ്. ഷർവാണി കുട്ടിയായിട്ടുള്ള പോഡ്കാസ്റ്റ് കണ്ടിരുന്നു. എനിക്ക് ഒരു ചെറിയ കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് ഗൈസ്. ഈ മാസം ഒക്ടോബർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ മാസമാണ്. ഈ മാസം അറിയപ്പെടുന്നത് തന്നെ മന്ത് ഓഫ് ക്രിപ്റ്റോ എന്നാണ്. ഒരുപാട് പേര് ക്രിപ്റ്റോ വഴി ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഒരു മാസമാണിത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഷിബ കോയിനിൽ കഴിഞ്ഞ ഒരു 3 ദിവസം മുന്നേ നിങ്ങൾ ഒരു 10,000 rupees ഇൻവെസ്റ്റ് ചെയ്തിന് ഇന്ന് അത് 30,000 rupees ആയി മാറണം. കാരണം 300% ഇൻക്രീസ് ആണ്. ഇപ്പോൾ നിങ്ങൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ ബിറ്റ് കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. BNSPay, ഇന്ത്യാസ് മോസ്റ്റ് ഓൾഡ് ആൻഡ് ട്രസ്റ്റഡ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആപ്പാണത്. അപ്പം BNSPay ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് സൈനപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ്. നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും പിന്നെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷൻ പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് KYC രജിസ്റ്റർ ചെയ്യാം, പിന്നെ അതിനുള്ള ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് 10 രൂപ കൊണ്ട് തന്നെ ഈ ബിറ്റ്കോയിൻ ബൈയും ചെയ്യാൻ പറ്റും, സെല്ലും ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ₹100 വർത്ത് BNS ടോക്കൺ ആണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. BNSPay ക്രിപ്റ്റോ കറൻസീസ് നമുക്ക് സെൻഡ് ചെയ്യാൻ മൊബൈൽ നമ്പർ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത് സേഫ് ആൻഡ് സെക്യൂർ ആണ്. പിന്നെ ട്രാൻസാക്ഷൻ ചാർജ് ഒന്നുമില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഗൈസ് വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പൊ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ നിന്ന്, എന്നിട്ട് നിങ്ങളുടെ ക്രിപ്റ്റോ ജേണി ഇപ്പൊ തന്നെ തുടങ്ങുക. അതെ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. ഡിസ്ക്രിപ്ഷനിൽ ചെല്ലും, നമ്മുടെ ലിങ്ക് വെച്ച് ഡൗൺലോഡ് ചെയ്യാൻ എന്ത് കിട്ടും വിനു? ₹100 ടോക്കൺ കിട്ടുന്നതായിരിക്കും. ചെല്ലുക ഗൈസ്, ട്രൈ ചെയ്യുക ഇൻവെസ്റ്റ്മെന്റ്. ഒക്ടോബർ ഇസ് ദ മന്ത് ഓഫ് ക്രിപ്റ്റോ. അപ്പോൾ ഇനി അധികം ഡിലേ ഇല്ലാതെ എക്സ്ക്ലൂസീവ്, നമ്മുടെ മാത്രം എക്സ്ക്ലൂസീവ്, അത് മാത്രമുള്ളൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഷെർവാണിയാണ് നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഇതുവരെ വന്നിട്ടുള്ള യങ്ങസ്റ്റ് ഗസ്റ്റ്. ഏജ് കൂട്ടി പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നില്ല, പക്ഷെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഊഹം വരും എത്ര വയസ്സാണെന്ന്. അപ്പോൾ എന്തായാലും വിതൗട്ട് എനി അഡ്യൂ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ പോഡ്കാസ്റ്റ്. ഈ ഷർവാണി എന്ന് മൊത്തത്തിൽ വിളിക്കാൻ ഭയങ്കര പാടാ. അപ്പൊ ഞാൻ ഷരു എന്ന് വിളിക്കാം. നീ എന്ത് വിളിക്കാൻ പോണ? വേറെ എന്തെങ്കിലും വട്ടപ്പേരൊക്കെ ഉണ്ടോ? സ്നേഹ അല്ല, കൂട്ടുകാർ വിളിക്കുന്ന എന്തെങ്കിലും പേരുണ്ടോ? ഇപ്പോ ഷരു കൊച്ചിയിലാണ് ഇപ്പൊ നിക്കുന്നത്. ഇതിനു മുന്നേ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിലായിരുന്നു എത്ര നാളായിട്ട്? ഐ മീൻ കൊച്ചിലെ മുതലേ കുവൈറ്റിലാണോ? ഞാൻ ജനിച്ചത് കുവൈറ്റിലാണ്. എന്നിട്ട് ഇതുവരെ കുവൈറ്റിലായിരുന്നു. എന്നിട്ട് ഇപ്പൊ കേരളത്തിൽ കാല് വെച്ചേക്കണ്ട, കേരളക്കരയെ തന്നെ മറിച്ചിടാൻ. എങ്ങനെയുണ്ട് കേരളത്തിൽ വന്നിട്ട്? അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്, സെറ്റാണ്. വൈഫൈ വെച്ച്. അയ്യോ, വൈഫൈ ഏതിന്റെ ആണ് കണക്ഷൻ എടുത്തത്? ഞാൻ ജിയോ. ഞാൻ ആദ്യം VI പോസ്റ്റ്പെയ്ഡ് ആയിരുന്നു. ഓ ദുരന്തം. അവരെ നിർബന്ധിച്ചു VI പോസ്റ്റ്പെയ്ഡ് എടുക്കൂ, നല്ലതായിരിക്കും, അൺലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഓക്കേ, നമുക്ക് ഇവിടെ പറ്റി അറിയില്ലല്ലോ. നമ്മളെടുത്ത് ഇച്ചിരി കഴിഞ്ഞപ്പോ സംഭവം പോയി, അടിച്ചുപോയി. കമ്പനിയിലാണ് ഞാൻ പോയി തലവെച്ചെടുത്തത്. മുതലാളിക്ക് പോലും ജിയോടെ സിമ്മാണ്. അയ്യോ എടാ, എടുക്കുന്നെങ്കിൽ എറണാകുളത്തെ ജിയോ പ്രീപെയ്ഡ് എടുത്തു. അപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ സെറ്റ് ആയല്ലോ. അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പിടിക്കണം, അത്രേ ഉള്ളു. അയ്യോ എടാ, പറയാതിരിക്കാൻ വയ്യാട്ടോടാ. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതിനേക്കാളും നല്ല രസം നേരിട്ട് കാണാനാണ്. നിനക്ക് എന്ത് വ്യത്യാസം? ഭയങ്കര രസം ഉണ്ടാവുന്നു. നീ നിന്റെ ഇൻസ്റ്റാഗ്രാം കണ്ടു കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഉരുണ്ട് വീഴും, ആൺകുട്ടികൾ കമിഴ്ന്ന് നടക്കും. എടാ, ഇപ്പൊ 328K ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്. എങ്ങനെയാണ് ഈ 328K സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ കൊണ്ടുവന്നത്? എന്താണ് അതിന്റെ സീക്രട്ട്? സീക്രട്ട് ഒന്നുമില്ല, നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മൾ കൊടുക്കേണ്ട രീതി കൊടുക്കും. പക്ഷെ അത് നല്ല സ്മൂത്തായിട്ട്, നല്ല ഫണ്ണി ആയിട്ട്, അവർക്കൊരു ഫീലിങ്സ് അത്ര ഹേർട്ട് ആവാണ്ട് നമ്മൾ അത് കൊടുക്കും.
കുത്തിന്റെ രീതിയിൽ നമ്മൾ കുത്തും, അത്രേ ഉള്ളൂ. ഇതെങ്ങനെയാണ് ഈ കൊടുക്കാനും കുത്താനൊക്കെ കറക്റ്റ് ആയിട്ട് എന്നാണ് തുടങ്ങിയത്? എവിടെ നിന്നാണ് തുടങ്ങിയത്? ഞാൻ നോർമലായിട്ട് തന്നെ ഈ കോവിഡ് സ്റ്റാർട്ട് ആയപ്പോ ഞാൻ ഈ തുടങ്ങി. ഇത് ബോർഡമാണല്ലോ, അപ്പൊ ഞാൻ ഇങ്ങനെ തുടങ്ങി. തുടങ്ങിയപ്പോ ഇവമാര്, ഞാൻ തുടങ്ങിയത് ഇങ്ങനെയാണ്, ടിക്ടോക്ക് ഈ പാട്ടൊക്കെ ആക്ടിങ് ആയിരുന്നു നമ്മുടെ. ഞാൻ പണ്ട് തൊട്ട് കോമഡിയാണ്, ചളിയാണ്, കോമഡി എന്ന് പറയുമ്പോൾ ചളിയാണ്, മനസ്സിലായി, നമ്മുടെ അതേ ജോണറാണ്. അപ്പോ ഇങ്ങനെയൊക്കെ തുടങ്ങി. എന്നിട്ട് അങ്ങനെ ഈ സലീം കുമാറിന്റെ അവരൊക്കെ വീഡിയോ എനാക്ട് ഒക്കെ ചെയ്തിട്ടായിരുന്നു തുടങ്ങിയത്. ചില ഈ ചേട്ടന്മാരൊക്കെ കൂടി, എന്താടി ഇങ്ങനെ, നീ എന്താ ഇങ്ങനെ ഐഫോൺ ആയിട്ട്, ഈ ഐഫോണൊക്കെ ക്യാമറ കാണുമ്പോൾ സെൽഫി ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ എന്താ നീ ഷോ ഓഫ് ആണോ എന്നൊക്കെ അങ്ങനെയായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ ഓർത്ത്, ഇത് കൊറേ ആയല്ലോ, ഇവർക്കൊരു ഇത് കൊടുക്കണല്ലോ, മറുപടി കൊടുക്കണല്ലോ എന്നോർത്ത് ഞാൻ എന്നിട്ട് തിരിച്ച് മറുപടി കൊടുത്തു. ഇച്ചിരിയൊക്കെ കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന 200 likes, 300 likes, 100 likes അങ്ങനെയൊക്കെയായിരുന്നു. ഇതിന് ദേ 1000, 2000 ഒക്കെ. ഞാൻ ദേ സംഭവം കേറി പോണ്ടല്ലോ, നമ്മളപ്പോ കമന്റ് പിടിച്ചു, ട്രിക്ക് പിടികിട്ടി, ഇങ്ങനെയാണ് സംഭവം. നമ്മള് കേറിപ്പോയി അങ്ങനെ, അവിടെ നിന്ന് പിടിച്ചൊരു പിടിയാണല്ലേ. എല്ലാരും എല്ലാരും ആട്ടെന്ന് വെച്ച് നമ്മൾ ഡിഫറെന്റ് ആയിട്ടൊന്ന് നോക്കി, പോസിറ്റീവായിട്ട് അവരൊന്ന് കുത്തുന്നു, പോസിറ്റീവായിട്ടുള്ള കുത്ത്. അതാണ് നോട്ട് ദി പോയിന്റ്. ആക്സെന്റ് ഭയങ്കര വ്യത്യാസമാണ്, ആക്സെന്റ് നല്ല വ്യത്യാസമുണ്ട്. മലയാളം ഒരു 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 പെക്യൂലിയർ യുണീക്ക് ഇതുപോലെ തോന്നി എനിക്ക്. അതെന്താ, അതൊരു എനിക്ക് തോന്നുന്നു പുറത്തായോണ്ടാണോ സ്ഥിരം സ്കൂളിംഗ് ഒക്കെ അവിടെ ആയിരുന്നില്ലേ? ഫ്രണ്ട്സ് ഒക്കെ മലയാളികൾ തന്നെ, എല്ലാം മലയാളികൾ തന്നെയാണല്ലേ. ഓക്കെ, അവിടത്തെ ലൈഫും മാറിയിട്ട് ഇപ്പൊ ഇനിയിപ്പോ കംപ്ലീറ്റ് കേരളത്തിലെ ലൈഫിലോട്ടല്ലേ വന്നേക്കുന്നത്. വ്യത്യാസം എന്താണ്ടാ പെട്ടെന്ന് തോന്നി വൈഫൈ അല്ലാണ്ട് മൊത്തത്തില്? ക്ലൈമറ്റ് വ്യത്യാസമുണ്ട്, നല്ല മോയിസ്റ്റ് ആണ്, എനിക്ക് ക്രീമിന്റെ ആവശ്യമൊന്നും ഇല്ല ഇവിടെ. എയറിൽ എന്റെ മോയിസ്ചറൈസിങ് ആണ്, രാവിലെ മോയിസ്ചറൈസ് ആവണമെന്ന് പറഞ്ഞാൽ എന്തോന്ന് വണ്ടിയുടെ കണ്ണാടി താത്തിട്ട് തല പുറത്തോട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വേറെ വ്യത്യാസം, നല്ല തണുത്ത വെള്ളങ്ങളാണ് ഇവിടെ. പിന്നെ തണുത്ത വെള്ളം, വെള്ളം തണുത്ത വള്ളങ്ങളാണെന്നാ പോടാ. ഐ മീൻ ലൈക്ക് കുളിക്കുമ്പോഴേക്കും ഇനി ചൂട് സമയം വരും കേട്ടോ, അപ്പൊ ഒരുമാതിരി വൃത്തികെട്ട ചൂടാണ്, കാരണം മോയിസ്റ്റ് ചൂടാണ്, നമ്മൾ നിന്ന് ഊരുകയും. അപ്പൊ ചിലപ്പോ പൈപ്പ് തുറന്ന വെള്ളം വരൂല, ബക്കറ്റിലൊക്കെ പിടിച്ചോണ്ട് കുളിക്കേണ്ടി. അവിടത്തെ കൾച്ചറും ഇവിടത്തെ കൾച്ചറും തമ്മിൽ നല്ല ഡിഫറൻസ് ഇല്ലേ? ആ ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് അവിടുത്തെ കൾച്ചർ എന്ന് വെച്ചാൽ? അവിടെ ലൈക്ക് കൂടുതൽ ആൾക്കാരൊന്നും എൻഗേജ്ഡ് അല്ല, മീൻസ് ലൈക് കണ്ടാലും ഇങ്ങനെ കണ്ണ് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകും. ഇവിടെ ഇപ്പം എല്ലാവരും ലൈക്ക് കണ്ട അപ്പം തന്നെ, ആ എന്താ മോളെ എവിടെയാ പോകുന്നത്, എന്താ സുഖമാണോ, കഴിച്ചോ, അങ്ങനെയാ. അവിടെ ചത്താലും ആരും അറിയത്തില്ല, അങ്ങനത്തെ ഒരു ഇതാണ് അവിടെ. എല്ലാവരും അവരവരുടെ ജോലി നോക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ്, അതിപ്പം ഇന്ത്യയിൽ നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് കൂടുതൽ എത്തി നോക്കാനുള്ള മെനങ്ങാന്ന് ട്രെൻസിൽ പോയായിരുന്നു. ട്രെൻസിൽ പോയപ്പോ ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് നിക്കുന്നത്. അപ്പോ പെട്ടെന്ന് വന്ന് ഞാൻ അമ്മൂത്തൊക്കെ ഇങ്ങനെ എന്റെ കസിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പോ ഒരു ചേട്ടൻ വന്ന്, അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഷർവാണി റീൽസ് ഒക്കെ ചെയ്യണ ഇൻസ്റ്റാഗ്രാമില് ചെറുതായിട്ടൊക്കെ ചെയ്യാറുണ്ട്, ഞാൻ കാണാറുണ്ട്. അപ്പൊ ഞാൻ ഓക്കെ താങ്ക് യു, ഞാൻ ഭയങ്കര ഫാനാണ്, താങ്ക് യു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ മനസ്സിലാവില്ല, ഇതെങ്ങനെ മനസ്സിലാവും, നമ്മള് മാസ്ക് ഒക്കെ ഇട്ടാണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാ മാസ്ക് ഒക്കെ ഇട്ടിട്ട് മനസ്സിലാവണേന്ന് ചോദിച്ചു. വോയിസ് കണ്ട് കേൾക്കുമ്പോ മനസ്സിലാവുന്നു, ഓഹോ അവിടെയാണ് പിടുത്തം. അത് അവയിങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യണമെന്നപ്പോഴത്തേക്ക് എന്നെ പക്ഷെ വോയിസിനെ പറ്റി ആരും ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഈ റീൽസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇച്ചിരി ഫേമസ് ആയപ്പോഴാണ് വോയിസ് റിയൽ ആണോ ഒറിജിനൽ ആണോ ഇങ്ങനെയാണോ നോർമലായിട്ടൊന്ന് സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് നോർമൽ വോയിസ് കേൾക്കണം, ഇതാണ് എൻ്റെ നോർമൽ വോയിസ്. എനിക്ക് എന്നെ താരും പറഞ്ഞിട്ടില്ല, ഇത് ചെയ്തു തുടങ്ങിയിട്ടാണ് ആൾക്കാർ പറയുന്നത്. നമുക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇതാണ് എൻ്റെ നോർമൽ വോയിസ്. ആദ്യത്തെ വീഡിയോ മറ്റേ മാക്രി, അതാണ് വൈറലായ. ഏത് വീഡിയോ ആണ് വൈറലായ? ഒരു മാക്രി മറ്റേ അല്ലടാ, മാക്രി എന്നും പറഞ്ഞ് മാക്രി പെറ്റി കിടക്കുകയാണ് വായിൽ, അങ്ങനെ എന്തോ
അങ്ങനെ ഏതെങ്കിലും കമന്റ് വന്നപ്പോ അതിനെ അമലപോളൊക്കെ പോസ്റ്റ് ചെയ്തായിരുന്നു, അവരുടെ അക്കൗണ്ട് പോസ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ എന്തോ ഒരു ഇത് കണ്ടായിരുന്നു. എടാ, ഞാൻ ശരിക്കും കാണുന്ന ഒരു ഒന്നര വർഷം മുന്നേ, എന്തോ ഒന്നര വർഷം രണ്ടു വർഷം എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ അന്ന് കാണുമ്പോ 16K ഫോളോവേഴ്സ് സംതിങ് ആയിരുന്നു. ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊക്കോണ്ടിരിക്കുന്ന ഫിലിംസ്, അങ്ങനെ എന്തെങ്കിലും ഓഫർ കാര്യം വന്നിട്ടുണ്ടോ? ഒരു വെബ് സീരീസിൽ മെനങ്ങാന്ന് വന്നായിരുന്നു. പക്ഷേ താല്പര്യം എന്റെ ലെവലിന് പറ്റിയ റോളല്ല. കോമഡിയാണ്, നമ്മള് കോമഡി കിട്ടുവാണെങ്കിൽ കോമഡി ചെയ്യും, അല്ലെങ്കിൽ കൽപ്പന റൂട്ട് പിടിക്കാനാണ് താല്പര്യം അല്ലേ? അങ്ങനെ നമുക്ക് ചിരിപ്പിക്കാനാണ് ഇഷ്ടം. എല്ലാരും എത്ര മാക്സിമം ചിരിപ്പിക്കാൻ പറ്റും, അതാണ് നമ്മുടെ ഇത്. ശർവാണിക്ക് ആക്ടിങ് താല്പര്യമുണ്ടോ? നല്ലതാണെങ്കിൽ ചെയ്യും. പരിപാടിയുടെ പേരെന്താ? എനിക്കറിയാം, ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയതല്ലേ. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. എടാ, അപ്പോ ഇതുപോലുള്ള, കാരണം ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ടാ, അത്യാവശ്യം നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്. അപ്പൊ അത് ഇനി കുറച്ചുകൂടെ എന്താ പറയാ വിസിബിൾ ആയിട്ടുള്ള ഒരു മീഡിയയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് പറഞ്ഞ ഹ്യൂമർ ക്യാരക്ടേഴ്സ് കിട്ടും. നമ്മൾ പക്ഷെ ഇതിന് മെയിൻ ആയിട്ട് എയിം ചെയ്തിട്ടല്ല ഞാൻ ഇറങ്ങിയത്. ലൈക്ക് ചുമ്മാ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു, അത്രേ ഉള്ളൂ. ഞാൻ IPS ആവണം എന്നാണ് ആഗ്രഹം. കോമഡി ഒക്കെ ചെയ്തിട്ട് അല്ലടാ, അത് IPS കാരി ആവുകയാണെങ്കിൽ അത് കഴിഞ്ഞ് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ കിട്ടിട്ട് വരുമ്പോഴത്തേക്കും ക്രിമിനൽസിനെ കാണുമ്പോഴേ അയ്യോ. എടാ, അപ്പോ ഇപ്പോ കേരളത്തില് കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് വന്നു, കോളേജിൽ ജോയിൻ ചെയ്തു അല്ലേ? എന്ത് കോഴ്സിനാണ് ജോയിൻ ചെയ്തത്? ഞാൻ ബി എക്കണോമിക്സ്, പിന്നെ സാറ്റർഡേ സൺഡേ സിവിൽ സർവീസിനും ഉണ്ട് സെയിം കോളേജിൽ തന്നെ. ഓ, പഠിപ്പിയാണോ? ഏ, പഠിപ്പിയൊന്നുമില്ല. പക്ഷെ സിവിൽ സർവീസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ പഠിക്കണം, അത് പഠിക്കണം, പഠിക്കണം. ആ ഒരു എയിം ഉണ്ടെങ്കിൽ ആവാൻ പറ്റും. എന്തുകൊണ്ട് വെച്ചാൽ പഠിപ്പിയാണോ? ഒരുപാട് ബുദ്ധിശക്തിയൊന്നും വേണമെന്നില്ല, പക്ഷെ വർക്ക് ചെയ്യണം. പക്ഷെ എന്തുകൊണ്ട് IPS എടുത്തു? ഞാൻ അതെന്താ, അത് നല്ലൊരു, അതും ഫണ്ണിയാണ്. ഓക്കെ, സംഭവം ഞാൻ ഈ ഞാൻ അവിടെ കുവൈറ്റിലാണെങ്കിലും ഞാനൊക്കെ വളർന്നത് ഈ കാസറ്റിൽ ജയന്റെ പാട്ടുകളൊക്കെ ഉണ്ടാവില്ലേ, കസ്തൂരി. ഓ സോറി സോറി, നമ്മളെ ഗാനത്തിലോട്ട് പാടി പാടി പാടി. അപ്പൊ ഇതൊക്കെ കേട്ടിട്ടും ഞാൻ നല്ല നാടനായിട്ട് തന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങള് മലയാള സിനിമ ഒക്കെ കാണുമ്പോ കൂടുതലി സിംഗം സിംഗം ഹീ സോറി സിംഗം. സൂര്യൊക്കെ അഞ്ചായിട്ടാ വന്നത്, പോലീസിന്റെ വേഷമൊക്കെ ഇട്ട് അഞ്ചായിട്ട് നമ്മളതൊക്കെ കാണുന്നത്. അപ്പൊ നമ്മള് അപ്പൊ അങ്ങനെ കൊച്ചിലെ തന്നെ ലൈക്ക് അത് നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് സിനിമ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കണ്ടു. അപ്പൊ നമുക്ക് ലൈക്ക് ഓക്കെ, ആ പോസ്റ്റ്, ആ പവർ, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ള ഒരു ഇത്. ആ മീശപിരി കൂടുതലും മലയാളത്തിലെ, പക്ഷെ ഇത് തമിഴ്. തമിഴ് തമിഴല്ല, മലയാളത്തില് സുരേഷ് ഗോപി മമ്മൂട്ടി ഇങ്ങനെയൊക്കെ നടന്ന് പുറയിലൊക്കെ, അതും ആണല്ലോ നമുക്ക് IPS അതാവാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഫീൽഡ് വർക്കിലാണ് കുറച്ചുകൂടെ താല്പര്യം, ഓഫീസ് വർക്കിനെ കാണും.
ആക്ഷൻ ഹീറോ ബിജു ആക്ഷൻ ഹീറോ ബിജു സെറ്റപ്പ് അല്ലേ ആ എന്നെ അടിയായിരുന്നു എനിക്ക് ഇവരെ പ്രഷറൊക്കെ വരുമ്പോ എടുത്തങ്ങ് കൊടയും ഇത് അവര് കേക്കാണെങ്കിലേ ഞാനിത് പറഞ്ഞത് ചുമ്മാ ഫണ്ണിന് വേണ്ടിയാണ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ആ ടൈപ്പല്ല, ഞാൻ പാവാ. പഴയ ജയൻ ഇൻഫ്ലുവൻസ് ഞാൻ അങ്ങനെ. അപ്പൊ അങ്ങനെയാണ് ഐ പി എസ് എടുത്തത്. ഐ പി എസ് എടുത്തല്ല, ഐ പി എസ് താല്പര്യം. ഒരു വലിയ ഇന്റർനെറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിബേറ്റാണ് ഷരൂന്റെ വയസ്സ് എത്രയാണ് എന്നുള്ളൊരു സംഭവം കേട്ടോ. ആ അപ്പൊ നിങ്ങൾ എന്നാലും ഗസ് ചെയ്യും, ഞാനായിട്ട് പറയുന്നില്ല, നിങ്ങളൊക്കെ ആയിട്ട് ഗസ് പറയും. ഞാൻ ചോദിച്ചോട്ടോ, ഞാൻ പറയില്ല. നീ പറയടാ, നീ ഞാൻ തന്നെ ആദ്യം പറയണം. ഓ നീ പറയടാ, ഒരു കാര്യം പറയാ, തുറന്ന് പറയടാ. ഞാൻ പറയണല്ലേ, നമുക്ക് ഇൻകി പിങ്കി ഇൻകി പിങ്കി പോങ്കി ഫാദർ റെഡ് ഡോങ്കി ഡോങ്കി ഡൈറ്റ് ഫാദർ ക്രൈ ഇൻകി പിങ്കി പോങ്കി. അതേ പറഞ്ഞാ നീ എന്നെ പറയണം, ഏ ഫാദർ ഡൈറ്റ് ഡോങ്കി ഡൈഡോ. ഇത് ഹൊററാണല്ലോ, അങ്ങനെ കൊണ്ടായിരുന്നാടാ എന്റെ അകത്ത്. ആ ഓക്കെ, ഞാൻ പാടിക്കൊണ്ടിരുന്ന എങ്ങനെയാണെന്നറിയോ, ഇങ്കി പിങ്കി പോകെ. ഞാൻ എന്റെ ഒരു ഗസ് വെച്ചിട്ട് അധികം ഒന്നുമില്ലടാ, ഒരു 32 വയസ്സ്. കറക്റ്റ് ആണോ? ക്ലോസ് ആണല്ലേ ഞാൻ. ഡിഗ്രിക്ക് കേറാൻ പറ്റിയ പ്രായം വലിയൊരു ഗ്യാപ്പാണ്. ജയിലായിരുന്നു, ഇനി ദാസൻ ദാസൻ പറയണം. നമ്മളെക്കാട്ടി പ്രായമില്ല, പ്രായം കൂടുതലല്ലേ, നമ്മളെക്കാട്ടി ഇളയതാണ്. ഒരു 20 നമ്മളൊരു ഒരു നമുക്കൊരു നമുക്കൊരു 25 ഒരു 26 വയസ്സ് അങ്ങനെയില്ല. ഒരു 12 ക്ലാസ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ, ഞാൻ 10 ഉദ്ദേശിച്ചത്. എന്നാലും ഒരു ബുദ്ധി വെച്ച് 10. നീ പറയടാ ശ്രീകാന്ത്, നീ താടിയൊക്കെ പിരിച്ച് 21 എനിക്ക് 45 വയസ്സുണ്ട്. ഓ ഞാനാണ് ഏറ്റവും ക്ലോസ്, ഞാനാണ് ക്ലോസ്. 32 അല്ല, നീ ഇനി ഷരു ആന്റി എന്ന് വിളിച്ചാൽ. ഓർഫൻ സിനിമയുടെ 2 ഇല്ല, സെക്കൻഡ് പാർട്ടിൽ അഭിനയിക്കാൻ വിളിച്ചു ഷരു മാമി എന്ന് വിളിക്കേണ്ടി വരും വിചാരിക്കുന്ന പോവുകയാണെങ്കിൽ. ഇനി എന്തെങ്കിലും ചോദിക്കൂ ദാസ, നീ വാ തുറന്നിട്ടില്ല ഇന്ന്. ഞാൻ പറഞ്ഞില്ല നിന്നെക്കാളും നാണുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ആരെങ്കിലും ചോദിച്ചിട്ട് പിന്നീട് മനസ്സിലായി. ഈ കമന്റിനൊക്കെ റിപ്ലൈ കൊടുക്കൂലേ, ഇത്തിരി സർക്കാസ്റ്റിക്കലി ആണല്ലോ കൊടുക്കണം. പക്ഷെ എപ്പോഴെങ്കിലും അല്ലാണ്ട് ചീത്ത വിളിക്കാൻ തോന്നിയിട്ടുണ്ടോ? അല്ലാണ്ട് ഇല്ല, ഇവര് തന്നെ നല്ല ഹേർട്ട്. ഞാൻ കരഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ട്. കമന്റ് വായിച്ചു നല്ലായിട്ടൊക്കെ, നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ അവർ കമന്റ് ഇടും. ആ അപ്പൊ ഞാനൊക്കെ കരഞ്ഞ് അവിടെ ഇരുന്ന് കരഞ്ഞ് കുറെ നേരമൊക്കെ ഇരുന്ന് കരയും ഞാൻ. പക്ഷെ കരയുമ്പോ നമ്മളെല്ലാരും ഹാപ്പി, നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ എല്ലാവരും മാത്രം അങ്ങനെ കണ്ടു. എന്റെ അമ്മച്ചനും പോലും കാണാണ്ടാണ് നമ്മൾ ഇരുന്ന് കരയുന്നത്, ഇതൊക്കെ കണ്ടു. അപ്പൊ ഇതൊക്കെ ഇരുന്ന് കരയുന്നത്, എന്നിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അതെ നമ്മൾ ചിരിച്ചിട്ട് അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ഇത്. നല്ല രീതിയിൽ ഹേർട്ട്ഫുൾ ആയിട്ടുള്ള കമന്റ്, ഡെഡിക്കേഷൻ ഉണ്ടോ? ആ ബോഡി ഷെയ്മ് തടി കൂടാറുണ്ടെന്നൊക്കെ പറയുന്നത് ഞാൻ അവരെന്നെ കാണാറില്ല. നമ്മൾ അവര് വീഡിയോ ഷർവാണി തടി കൂടി, ഡയറ്റിംഗ് വേണം, വർക്കൗട്ട് വേണം. ഓക്കെ ഞാൻ മമ്മി, ഞാൻ മമ്മി, ഞാൻ തടി കൂടി, എനിക്ക് ഫുഡ് വേണ്ട, നമ്മള് മിണ്ടാണ്ടി കഴിച്ചോ. പിന്നെ അമ്മ ഭയങ്കര തഗ്ഗാണെന്നോ? അമ്മയാണ് എന്റെ എല്ലാം, അമ്മയാണ് സപ്പോർട്ടിങ്. ഗസ്റ്റ് അപ്പിയറൻസ് ആണ് അമ്മ കാണിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ, ആ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അശരീരി പോലെ
തകടിക്കുമ്പോ സൈഡിൽ നിന്നൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ കേൾക്കും. നമ്മുടെ ടോം ആൻഡ് ജെറിയിലെ മറ്റേ കൊച്ചമ്മ ഉണ്ടല്ലോ, അത് കണക്കാണ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മാത്രമേ ഉള്ളൂ. അല്ല, ഭയങ്കര സപ്പോർട്ടാണ്. അമ്മയും ഈക്വലി നല്ല സപ്പോർട്ടാണ്. അല്ലാണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ബ്രദറോ സിസ്റ്ററോ അങ്ങനെ എന്തെങ്കിലും? ആ, എനിക്കൊരു ബ്രദർ ഉണ്ട്, അനിയൻ ഫോർത്തിലാണ്. ഓ, അനിയൻ ഉണ്ടല്ലേ. എന്റെ അച്ഛൻ കൊണ്ടാക്കിട്ട് നാട്ടിൽ വന്ന് നാട്ടിൽ എഡ്യൂക്കേഷൻ പഠിച്ച് ഇനി നാട്ടുകാരി ആവാനായിട്ടുള്ള പ്ലാൻ. ജീവിതം പഠിക്കാൻ വേണ്ടി മറ്റേ ABCDയില് മറ്റേ ദുൽഖറിനെയും മറ്റേ മച്ചാനെ കൊണ്ട് ഇറക്കിയിട്ട് കണക്കാണ് ഇപ്പോ നാട്ടിൽ വന്നേക്കുന്നത്. ഒരുപാട് പഠിക്കാനുണ്ടടാ. കുവൈറ്റ് കണക്കേ ആയിരിക്കില്ല. ഇല്ല, പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഇതൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ കോളേജിൽ പോട്ടെ. ഞാൻ ഇവിടെ ഒരു 3 ദിവസം വന്ന് പഠിച്ചായിരുന്നു. ആണോ? 3 ദിവസം? 3 ദിവസമല്ല, 3 മാസം. 3 മാസം? പക്ഷെ അത് ഓൺലൈൻ അല്ലായിരുന്നു? അല്ല, ഞാൻ അത് കുഞ്ഞായിരുന്നപ്പോ 7th ലായിരുന്നപ്പോ വന്നായിരുന്നു. 3 മാസം ഞങ്ങളപ്പോൾ അവിടെ ഫുള്ളിങ്ങനെ ബെഡൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഞങ്ങളൊക്കെ അവിടെ കടന്ന് തണുത്തുള്ള ഞാൻ ആ സമയത്തൊക്കെ നല്ല അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് നന്നായിട്ട് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ബെഡിൽ ഞാൻ ഉദ്ദേശിച്ച ഹോസ്റ്റലിൽ ഇങ്ങനെ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ച്. നമ്മളത് പറയുകയും ചെയ്തു. നമ്മൾ അടിക്കി വരുന്നു ഉറങ്ങാത്തതിന്. ആ അന്യം വരെ നമ്മൾ കാണുകയും ചെയ്തു. 7th സ്റ്റാൻഡേർഡിൽ ഹോസ്റ്റലിൽ തന്നെ പഠിച്ചത്? ആ, ഓക്കേ. പിന്നെന്തു പറ്റി? പറ്റാത്തോണ്ടാണോ തിരിച്ചു പോയത്? അല്ല, എന്റെ അച്ഛനെ നല്ല മിസ്സിങ് ആയിരുന്നു. അച്ഛനും ഞാനും, അച്ഛനെയും ഞാൻ കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് വരാറുള്ളൂ. അങ്ങനത്തെ ഒരു ഇതാണ്. അനിയത് കേൾക്കണില്ലേ? അനിയന് മനസ്സിലാവില്ല. അപ്പൊ കുഴപ്പമില്ല, അവന് മനസ്സിലാവും. പക്ഷെ അത്രക്കൊന്നും പിടിക്കില്ലേ. 4th, 4th അപ്പൊ പിന്നെ മനസ്സിലാവൂലേ. അവൻ അവിടെയാണ്, അവിടെ ഇംഗ്ലീഷ്. അവനെ മലയാളിയായിട്ട് വളർത്തിയില്ല അല്ലേ? അങ്ങനെയൊന്നും ഇല്ല, ഞാൻ അവൻ്റെ അടുത്ത് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ആ, ഓക്കെ ഓക്കെ. ആ, ഞാൻ ചോദിച്ചേടാ, ഇപ്പോൾ ഏറ്റവും മീനസ്റ്റ് കമൻറ്റ് നമ്മൾ ചോദിച്ചു. ഏറ്റവും പോസിറ്റീവ് അല്ലെങ്കിൽ ഏറ്റവും ടച്ച് ചെയ്ത് എന്തെങ്കിലും ഒരു കമൻറ്റ് വന്നിട്ടുണ്ടോ? ടച്ച് ചെയ്തത് ഒരു 2 ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവര് ഒരു വീഡിയോ ആയിരുന്നു അത്, എനിക്കതിപ്പോൾ ഇല്ല. അവർ വീഡിയോയിൽ, ഞാൻ മോളുടെ വീഡിയോസ് കാണാറുണ്ട്, മോളുടെ വീഡിയോസ് ഭയങ്കര മോള് മിടിക്കുകയാണ്, മോള് നന്നായി വരും, ഇങ്ങനെയൊക്കെ കുറേ പൊക്കി പൊക്കി ഞാനങ്ങ് പൊങ്ങിപ്പോയി. മോളുടെ വീഡിയോസൊക്കെ നല്ല ഞങ്ങൾ ചിരിക്കാറുണ്ട്, മോള് നന്നായി വരും. ഒരു വൃത്തിയുടെ മോളും പറയാറില്ല, മറ്റവരെ പോലെ അല്ലേ ഞാനങ്ങനെ. എന്നെ കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത്? ഞാനപ്പോൾ, എനിക്കപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഇച്ചിരിയൊക്കെ കരഞ്ഞു. ഓക്കേ, അമ്മയേ കണ്ടോ സ്വന്തം മോളെ പറഞ്ഞ മോളെ പറ്റി പറഞ്ഞ കണ്ടോ. അങ്ങനെ അത് സന്തോഷമായിരുന്നു അല്ലേ? പക്ഷെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് വേടാ, ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഈ കമന്റ് റിയാക്ഷൻ കണ്ടാന്ന് പറഞ്ഞിട്ട്. ഈ വീഡിയോ എടുത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നല്ല കോമഡി അല്ലേ? അവിടെ ഭയങ്കര രസമുണ്ട്, ഭയങ്കര എന്റർടൈനിങ് ആണ്. അവിടെ പറയാതിരിക്കാം, ഭയങ്കര എന്റർടൈനിങ് ആണ്. പോയി ചത്തുകൂടെ എന്ന് പറയുമ്പോഴൊക്കെ നല്ല രസമാണ്. പ്രത്യേകിച്ച് ആ ഒരു പ്രത്യേക ഒരു സ്ലാങ് ഉണ്ടല്ലോ, യുണീക് സ്ലാങ് ആണ്, അല്ലെങ്കിൽ യുണീക് ടൈപ്പ് ഓഫ് പ്രസന്റേഷൻ ആണ്. അത് വരുമ്പോഴത്തേക്ക് നമ്മൾ അറിയാണ്ടെങ്കിൽ ചിരിച്ചു. ഞാനൊന്നും കൂടി കരയിട്ട്. എടാ, ഇതുവരെ എന്താണ് ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഇതുപോലുള്ള ഒരു പബ്ലിക് അപ്പിയറൻസ് കൊടുക്കാത്തത്? ഞാൻ ഈ ക്യാമറയിൽ കാണുന്നു എന്നൊക്കെ ഉള്ളൂ. ഞാൻ എനിക്ക് നേരെ ഇപ്പഴും എന്റെ കൈയൊക്കെ വരച്ചോണ്ട് തന്നെ ഇരിക്കുന്നേ. ഇച്ചിരി കഴിയുമ്പോ കാണാം. അപ്പൊ ഇവരൊക്കെ വിളിച്ച് ഞാൻ അത് മൈൻഡ് ആയിട്ട് ഇഗ്നോർ ചെയ്ത് വിടുമായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു, മെസ്സേജ് ചെയ്തപ്പോ. ആ, അപ്പൊ ഇത് എന്താ സംഭവം? നമുക്ക് വേറെയും എനിക്ക് സ്റ്റേജ് ഫിയർ ഇതൊക്കെ ഉള്ള സമയം, പിന്നെ നല്ല ഇൻട്രോവേർട്ട്, ഞാൻ അങ്ങനെ ആർത്തും കൂടുതൽ ഇതാവാത്തതാ. അപ്പൊ ഞാൻ എന്റെ അമ്മയത്തെ അച്ഛനത്തും പറഞ്ഞു. അപ്പൊ അമ്മയും അച്ഛൻ പറഞ്ഞു, ഓക്കെ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പൊക്കോ, അങ്ങനെയൊക്കെ പറഞ്ഞു. നല്ല കാര്യമാണ്, മോള് പൊക്കോ, നാണം കുടുങ്ങി നിക്കരുത്, നല്ല അടിപൊളിയായി നിന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കേ. അങ്ങനെ രാത്രി എനിക്ക് മെസ്സേജ്, എനിക്ക് ടെൻഷൻ ഉണ്ട് കേട്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോയിൽ വരുന്നേ ഉള്ളൂ, പക്ഷെ എനിക്ക് നമുക്കൊരു 1.5 മണിക്കൂർ സംസാരിച്ചപ്പോ. ഞാൻ പറഞ്ഞു, എത്ര സംസാരം വരുന്നു, അത്രയും സംസാരിച്ചാ മതിയടാ. അത് നിനക്ക് റിപ്ലൈ ഒന്നും ഉണ്ടിരുന്നില്ലടാ. അപ്പൊ ഇവന്മാർ ഇന്നലെ സൈഡിൽ നോക്കായിരുന്നു. ഞാൻ
നൈസായിട്ട് കാം ചെയ്തില്ലായിരുന്നോ? അല്ല നമ്മള് ശരിയായില്ലെങ്കിൽ എടുക്കണ്ട പറഞ്ഞായിരുന്നു നിർത്താം അവിടെ. ഇല്ലേ അപ്പൊ ഓക്കെ, ഞാൻ അമ്മൂത്ത് ഒരു രീതിയിലും തരുന്നില്ലല്ലോ. ആദ്യം എന്റെ പറഞ്ഞു സോ രണ്ടു ദിവസം മുന്നേ എന്റെ ഇതിന് റിപ്ലൈ തന്നിരുന്നെങ്കിൽ ചിലപ്പോ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അത് ശരിക്കുള്ള കാര്യം. ഞാനും എന്റെ അമ്മാവനും കൂടി ഇവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുക. 2000 ഓക്കെ വൺ, നമുക്ക് മൂന്ന് പേർക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിൽക്കുമായിരുന്നു. ഫ്ലൈറ്റ് എടുത്താണ് വന്നിരുന്നത്, കംപ്ലീറ്റ്ലി ഞാൻ റീഇംബേഴ്സ് ചെയ്തു തരുമായിരുന്നു. ഇല്ലടാ ഫ്ലൈറ്റ് എടുക്കാത്തോണ്ട് ഇങ്ങനെ പറയും. നിങ്ങൾ കാറുണ്ടോ? നിന്റെ കാർ പോടാ. അപ്പോ ഒഴിവാക്കാം. എറണാകുളത്താണ്, രണ്ടു ദിവസത്തിനകം ഹോസ്റ്റലിലോട്ട് മാറുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞപ്പം അങ്ങായിരിക്കും എന്ന് പറഞ്ഞു വിചാരിച്ച്, കുവൈറ്റിലല്ലോ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു അപ്പോ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ എറണാകുളത്താണുള്ളത്. ഞാനാണെങ്കിൽ ചെറുതായിട്ട് മറ്റേ കരുവിന്റെ തട്ടി കളഞ്ഞിട്ട് ചെക്ക് മേറ്റ്. ഞങ്ങളുടെ ഫുൾ ടീം മൈക്കും സെറ്റും ലൈറ്റും എല്ലാം ആയിട്ട് എറണാകുളത്ത്. ഒന്നും കൊണ്ട് പേടിക്കണ്ട, പോന്നോ. അല്ല ഇവിടെ വന്നപ്പോ എങ്ങനെയുണ്ട്? ഇവിടെ വന്നപ്പോ അടിപൊളിയാണ്. ഞാൻ ആദ്യമൊന്നും ഇതായി, പക്ഷെ എല്ലാരും കൂടിയപ്പോ കമ്പനിയായി. അതാണ് ഇന്റർലെക്ട് പോഡ്കാസ്റ്റ്. ആയിട്ട് കുത്തിക്കാണ് ബാക്കി പറയണ. അല്ല ഇവൻ ഫോൺ വിളിച്ചിട്ട് ഞാൻ ഒരു അരമണിക്കൂർ എടുക്കും, ഒന്ന് കൂളാക്കണം, ചളിയൊക്കെ അടിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു അതിന് കൈയടിച്ച് അപ്പൊ തിരിച്ചിരുന്നു. പിന്നെ ഞാനും പുള്ളിക്കാരിയുടെ അങ്കിളിന്റെ അവിടെയാണ് സംസാരിച്ചോണ്ടിരുന്നത്. അങ്കിളിനെ കൊന്നല്ലേ ഇവിടെ കംഫർട്ട് ആക്കാൻ പറഞ്ഞപ്പോ അങ്കിളിനെ പോയി കംഫർട്ട് ആക്കി. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നല്ല രസമായിരുന്നു. നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് കുറെ ചീ വീട് മാത്രം ഇങ്ങനെ കളഞ്ഞു. ഞാനിങ്ങനെ വലയിൽ നോക്കും, എന്ത് പറയണോന്ന് പറഞ്ഞു. ഇങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, എന്താ പറയണ്ടേ പറയണ്ടേ. കസിനെ നോക്കും, കസിനെ നോക്കിട്ട് ചേച്ചി ടെൻഷൻ അടിക്കുന്നു. ചേച്ചി ടെൻഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഞാനിങ്ങനെ വേറെ എന്തൊക്കെയാണ്, ടെൻഷൻ വേണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ഇങ്ങനെ കുറെ ഹാർട്ടും ഉമ്മയൊക്കെ കൊടുത്തേക്കണം അവിടെ ഇരുന്നോണ്ട്. ഐ ലവ് യു ചേച്ചി ഉമ്മ. ഭയങ്കര സപ്പോർട്ടറാണ്. ആ നല്ല സപ്പോർട്ടറാണ്. എന്റെ സ്വന്തം ചേച്ചി അനിയത്തി പോലെയാണ്. സ്വന്തം ചേച്ചി പോലെയാണ്, സ്വന്തം അനിയത്തിന്റെ പോലെയാണ്. ആ എന്റെ അമ്മാവനും അമ്മായിയും എന്റെ എല്ലാ റിലേറ്റീവ്സും നല്ല സപ്പോർട്ട്. നാട്ടിലെ കാര്യങ്ങളൊക്കെ പോരാണല്ലേ നോക്കുന്നടാ? ആ നാട്ടിലെ എന്റെ അമ്മാവനും അമ്മായിയും എല്ലാരും എന്റെ റിലേറ്റീവ്സ് ഒക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് മീറ്റ് ചെയ്ത ഫ്രണ്ട്സ് ഗ്രൂപ്പ് നമ്മുടെ ആണല്ലോ. അതെ പിന്നല്ല. അയ്യോ എന്താടാ നീ ക്രിഞ്ച് ആയത് പെട്ടെന്ന്? നമ്മുടെ ക്രിഞ്ച് മെഷീനാണ് എന്ന് പറഞ്ഞാ, ക്രിഞ്ച് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായാലും മതി, പിടിച്ചെടുത്ത് ക്രിഞ്ച് ആയിക്കോളും. ഒരുത്തൻ ക്യാമറയുടെ പിറകിൽ നിന്ന് ക്രിഞ്ച് ആവുന്നു. ആ റേഡിയേഷൻ കൊടുക്കാൻ അവനുണ്ട്. അറ്റ്മോസ്ഫിയർ എന്തൊക്കെയാണെന്ന് അറിയാമോ? അപ്പോഴെനിക്ക് ഒരു ക്രിഞ്ച്. അല്ലല്ല അത് 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 പുള്ളിക്കാരെന്നെ പറയട്ടെ. ആ ഞാൻ മെസ്സേജ് ചെയ്യാണ്, അതിലെല്ലാം കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഉറക്കം വരും. ആ പത്ത് പത്ത് പത്തരക്കാ മെസ്സേജ് ചെയ്തോണ്ടിരിക്കുന്നേ. അപ്പൊ മെസ്സേജ് ചെയ്ത് ഞാൻ ഓക്കെ, ലൈക്ക് ഞാൻ ഉദ്ദേശിച്ച ഓക്കെ ബായ് എന്നാണ്. അപ്പൊ ഞാൻ ഓക്കെ ബായ് എൻജോയ്, ഓക്കെ എന്നാ എൻജോയ് എൻജാമി എന്ന് പറഞ്ഞു. ചേട്ടൻ ഉദ്ദേശിച്ചു ഓക്കെ ഓക്കെ എന്നാ, ഉദ്ദേശിച്ച് ഇവിടെ വന്നിട്ട് പാട്ട് പാടാനായിരുന്നു. ഓക്കെ ഓക്കെ ടഫ് സോങ് ആണ്, എന്നാലും ഓക്കെ ശർവാണിക്ക് വേണ്ടി എൻജോയ് എൻജാമി. വോയിസ് മെസ്സേജ് എനിക്ക് അയക്കോ, എൻജോയ് എൻജാമി. രണ്ടും വോയിസ് ഉണ്ടത് കേൾപ്പിക്കും. അപ്പൊ ഹാ ഓക്കെ, അപ്പൊ എൻജോയ് എൻജാമി, അപ്പൊ സെറ്റ് യെസ്. ഇത് ഞാനൊരു വോയിസ് അയച്ചോളൂ. ടഫ് സോങ് ആണ്, പിന്നെ നീ നിർബന്ധിക്കുന്നത് കൊണ്ട് നമ്മൾ ട്രൈ ചെയ്യാടാ. എൻജോയ് എൻജാമി, ഓക്കെ അപ്പൊ നാളെ പൊളിക്കാം. ഞാൻ എന്റെ കസിൻ ഇത് എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവമേ തെറ്റിദ്ധരിച്ചല്ലോ. അപ്പൊ എന്റെ കസിൻ എന്റെ അടുത്ത് പറയാ, ചേച്ചി ആ ചേട്ടൻ ഉദ്ദേശിച്ചത് ഇപ്പൊ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അവിടെ പോയിട്ട് എൻജോയ് എൻജാമി പാട്ട് പാടണം. ദൈവമേ കുടുങ്ങിയല്ലോ. അല്ല നമ്മളവിടുന്ന് ഈ നൈസ് പത്തിരി ചിക്കൻ ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക്
പിന്നെ ഭയങ്കര ഓഫർ, നിഷേധിക്കാൻ പറ്റാത്ത ഓഫർ കൊടുത്തു. വരികയാണെങ്കിൽ നമുക്ക് രാത്രി ഫുഡ് കഴിക്കാം. അതിനായിരുന്നു ഞാൻ സത്യം പറഞ്ഞ ചാടി പിടിച്ചു. ഓക്കെ എന്നാ സെറ്റ് എന്ന ഉറപ്പായിട്ട് വന്നു, ഡിന്നറും കൂടി ഇവിടെ ആക്കാന്ന് പറഞ്ഞപ്പോ ഓക്കേ വരാം. അവൻ തന്നെ സ്വന്തമായിട്ട് ഒരു ഐസ് ഉണ്ടാക്കി. അല്ല ഈ കത്തറിന്ന് അവിടുത്തെ ഫുഡ് കൾച്ചർ, സോറി കുവൈറ്റിന്ന് ഈ കുവൈറ്റിലെ ഫുഡ് കൾച്ചറും ഇവിടുത്തെ ഫുഡ് കൾച്ചറും തമ്മിൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ അവിടെ ഉപ്പുമാവ്, ചപ്പാത്തി, ദോശ ജയിലിൽ തന്നെയാണല്ലോ. പരിപ്പ് കറി, സാമ്പാർ, ഇതൊക്കെയാണ് നാടൻ ഫുഡ്സാണ് ഇഷ്ടം. അതെ അതെ. അപ്പൊ നമുക്ക് ചെറിയ ഹോട്ടലിൽ ചമ്പാവരി ചെറിയൊരു ലൈൻ വരും. ആ ഇവിടെ സദ്യക്കൊക്കെ ഇടയ്ക്ക് കിട്ടുന്ന അതൊക്കെ കിട്ടും. അത് ഇടയ്ക്കിടയ്ക്ക് അമ്മ ഉണ്ടാക്കാറുണ്ട്. സദ്യക്ക് ഇടയ്ക്കിടയ്ക്കല്ല ചോറ് കിട്ടുന്നു. അതെന്താ ഞാൻ ചോദിക്കാൻ കാരണം, അത് ചോറ് അവിടെ പച്ചരി അല്ല ഒന്നും ചോദിക്കില്ല. ചോദിച്ച അങ്ങനെ കേട്ടാ ചോദിച്ചൊന്ന് വെള്ളം കുന്നിക്കുരുവ ഇന്റർവ്യൂലടുത്ത് ചോദിക്കുമല്ലോ ഏത് മാങ്ങ, മാങ്ങ അരിഞ്ഞു കഴിക്കാനല്ലേ ഉള്ളു, കടിച്ചു കഴിക്കാനുള്ള. അയ്യോ ആ ഞാൻ ഒരു സംഭവം ചോദിക്കാൻ വന്നായിരുന്നടാ, പക്ഷെ മറന്നുപോയി. നീ ചോദിച്ചു അപ്പൊ ഞാനും മറന്നുപോയി. ഇവിടെ അടിപൊളിയാണ്. ഞാനിവിടെ എൻജോയ് ചെയ്തിട്ടാണ് എല്ലാം ഫുഡ്. ഞാൻ അവിടെ കുവൈറ്റ് തട്ടി ഇവിടെയാണ് ഇപ്പൊ വന്ന് ഫുഡ് കഴിക്കുന്നത്. സത്യം പറഞ്ഞ നല്ല ചോദ്യം. വെക്കേഷൻ ഒക്കെ ഇവിടെ വരാറുണ്ടോ? ഞാനിപ്പോ കോവിഡ് ആയതുകൊണ്ട് വന്നില്ല. ഇപ്പൊ രണ്ടു വർഷം ഇവിടെ വന്നിട്ട് അതിനു മുമ്പ് എല്ലാം വർഷം വരാറുണ്ടായിരുന്നു. ഒരു 1 to 2 months സ്റ്റേ ചെയ്യാൻ വരും എന്നിട്ട് തിരിച്ചു. ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരാണ്? ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്റെ അമ്മയാണ്. അങ്ങനല്ല, ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഇപ്പൊ നമ്മുടെ സമപ്രായക്കാരിൽ ആരാണ്? പിതാവാണ്. അല്ല സമപ്രായക്കാരല്ല, മാതാപിതാ ഗുരു ദൈവം എന്നുള്ള റൂട്ട് ഞാൻ പിടിച്ചതാണ്. അതെ അതെ. ഐ മീൻ നമ്മുടെ സെയിം ഏജ്. എന്റെ ആന്റി, കൊറേ ആന്റിമാരുണ്ട്, അങ്കിളുമാരുണ്ട്. അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ ഇഷ്ടമല്ല അതങ്ങനെ. അപ്പൊ അവരുടെ പ്രൈവസി നമ്മൾ എടുക്കാനുമാണിയുടെ ഫ്രണ്ട് എന്ന് പറയുമ്പോഴേ അങ്ങനെയല്ല, അങ്ങനെ പറയരുത്. എടാ മോതിരം ഒരു വീക്ക്നെസ് ആണോ? ആ മോതിരം ഒരു വീക്ക്നെസ് ആണ്. ഓക്കേ ഒന്ന് പോയി കാണിച്ചു കൊടുക്കടാ. അഞ്ച് പേരല്ല, അഞ്ച് മോതിരം. ഇത് മാത്രം ഓർണർ സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. ഇത് എന്റെ അമ്മയുടെ മോതിരമാണ്. അപ്പൊ ഇത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. കാലിൽ എന്തെങ്കിലും ഉണ്ടോ? കാലിലൊന്നും ഇല്ല. ഇടിവെള്ളം പോലെ ഉണ്ട്. എടാ ഇത് ആരെങ്കിലും എന്തെങ്കിലും വന്ന സെൽഫ് പ്രൊട്ടക്ഷൻ വേണ്ടി എന്തിനാ ബീ പെട്ടെന്ന് കണ്ണീന്നൊക്കെ വെള്ളം വന്നു. എടാ പെട്ടെന്ന് ആരെങ്കിലും വരാണെങ്കിൽ ഒരു ഇടി കൊടുത്താൽ അതിലൊരു കണ്ണൂര് കണ്ണീരുന്ന മതിയല്ലോ. കല്ലൂര് കണ്ണീരുന്ന മതിയല്ലോ. എനിക്ക് തോന്നുന്നു നീ നീ ആയതുകൊണ്ട് പറഞ്ഞിട്ടേണെന്നോ. ഞാൻ ആ വാക്കിനും കൂടെയാണ് ഇരിക്കണത്. ഞാൻ നോട്ടീസ്. എന്തിനാ ഇത്രയും മോതിരം? എന്തിനാണ് ഇത്ര മോതിരം? ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ടിക്ടോക്ക് അല്ലേ ആദ്യം തുടങ്ങി? അതെ. ടിക്ടോക്ക് കുവൈറ്റിൽ നിരോധിച്ചായിരുന്നു. ഇല്ലല്ല, കുവൈറ്റിൽ നിരോധിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ വന്നപ്പോ മിസ് ചെയ്യുന്നുണ്ട് ടിക്ടോക്ക്? കാരണം എനിക്ക് വേറൊരു ഫോൺ ഉണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇവിടെ വന്നപ്പോ ഞാൻ സിമ്മ് മാറ്റി, ആ സംഭവം പോയി. എനിക്ക് ഇനി ടിക്ടോക്ക് ഇല്ല. ഞാൻ എഡിറ്റിംഗ് ചെയ്തിട്ട് ടിക്ടോക്കിന് പോലെ ആക്കി വെക്കുന്നതാണ്. ഞാൻ അമ്മക്ക് സെൻഡ് ചെയ്യുന്നു, അമ്മ അത് അവിടെ പോസ്റ്റ് ചെയ്യുന്നു. അപ്ലോഡ് ടിക്ടോക്ക് നിരോധിച്ചപ്പോഴേ അവിടെ ടിക്ടോക്ക് ഉണ്ടല്ലോ, അപ്പോൾ വ്യൂ കുറഞ്ഞായിരുന്നു. ഇല്ലില്ല അവിടെ, കാരണം നല്ല ഇതുണ്ട്. ഞാൻ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് അങ്ങനത്തെ ജിസിസി, ഇവിടെ ഇന്ത്യ മാത്രമാണെന്ന് തോന്നുന്നു നിരോധിച്ചത്. ആ
അപ്പൊ മറ്റേ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടുന്ന് ഒക്കെ നല്ല റീച്ച് കിട്ടുന്നുണ്ടായിരുന്നു. അവിടുന്ന് ആണ് ഷെയറിംഗ് ഷെയറിംഗ് പോയിട്ട് ഇവിടെ വരെ എത്തിയത്. അവിടുത്തെ ആണ് സ്ട്രോങ് ഓഡിയൻസ് ബേസ്. അവിടെ എങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കുമ്പോൾ ആരെങ്കിലും നോട്ടീസ് ചെയ്യാറുണ്ട്? മലയാളം കുറെ ആ അവിടെ ഉണ്ട്. അവിടെ ഈ ഷോപ്പിലൊക്കെ അവിടെ ഇവിടെ ഗ്രാൻഡ് ഇല്ലേ, ഗ്രാൻഡ് മോൾ ഇല്ലേ, ഗ്രാൻഡ് മോൾ അതുപോലെ തന്നെ അവിടെ ഉണ്ട് ഗ്രാൻഡ്. അവിടെ മുക്കിലും മൂലയിലും ഗ്രാൻഡ് ഉണ്ട്, ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ ഒക്കെ പോകുമ്പോ ഏതേ ഷർവാണി വരുന്നു, ഞാൻ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനൊന്നും എനിക്ക് ഇവരെ വന്നാൽ എനിക്ക് അറിയില്ല എനിക്ക്, അയ്യോ എന്താ എനിക്ക് പറയില്ല തുടങ്ങും. ഇവര് സെൽഫി വയ്ക്കും, എന്തെങ്കിലും ചോദിക്കോ, ദൈവമേ തെറി വിളിക്കോ, നമുക്ക് അറിയില്ലല്ലോ. ഞാനിങ്ങനെ മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഒന്നുമില്ല, നെറ്റും ഇല്ല, ഒന്നുമില്ല. എന്നാലും ചുമ്മാ നോട്ടിഫിക്കേഷൻ ഇല്ല, നോട്ടിഫിക്കേഷൻ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. അവരെന്താ പറഞ്ഞത്? അല്ല, ഞാനാണ് ഓക്വേർഡ് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പൊ ഈ ഷെർവാണിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേ ആൾക്കാര് വിചാരിക്കത്തില്ലേ? അപ്പൊ ഇവര് ഷർവാണി ഫുൾ കമന്റ്സ്, മിക്ക കമന്റ്സും അങ്ങനെ തന്നെയാണ്, ജാടയാണ് ഷർവാണിക്ക് ജാട, അയ്യോ എന്ത് ജാട ഇത് എന്ന് പറഞ്ഞു. നമുക്ക് നമ്മളെന്ത് ചെയ്യാൻ, അവർക്കറിയില്ലല്ലോ, പേടിയായിട്ട് നാണമായിട്ട് നാണം കുടുങ്ങിയാണെന്ന്. അപ്പോ അതുപോലെ വീഡിയോ ഒക്കെ തുടങ്ങിയപ്പം പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് എങ്ങനെയായിരുന്നു? മീൻസ് ആരെങ്കിലും ഒക്കെ ചോദിക്കോ മോളല്ലേ? അപ്പൊ അവർക്ക് എന്റെ അച്ഛനും അമ്മയും തന്നെ, അച്ഛന്റെ ഇവിടെ വന്നിട്ട് എന്നെ കോളേജിലുള്ള എല്ലാ സ്ഥലത്ത് എന്റെ മോളാ കേട്ടോ, ഇൻസ്റ്റാഗ്രാം ഫേമസ് സെലിബ്രിറ്റി ആ സെലിബ്രിറ്റി. ഞാൻ ദൈവമേ ഡാഡി, നാണം കെടുത്തരുത്, ഇങ്ങനെ നാണം കെടുത്തരുത്. ശ്രീയുടെ എപ്പിസോഡിൽ ശ്രീ പറയുമല്ലോ, അച്ഛൻ വിളിച്ചിട്ട് വഴി പറഞ്ഞൊക്കെ, എന്റെ ഒരു മോളുണ്ട് ബോഡി ബിൽഡറാണ്, എന്റെ അമ്മാവനായാലും ആരായാലും എന്റെ അമ്മായി ആണെങ്കിലും എവിടെ പോയാലും കടയിൽ പോയാലും ഇതെന്റെ മോളാണ്, കുവൈറ്റിലാണ്, വെങ്കറല്ല കുവൈറ്റിന് വന്നാണ്, ഇൻസ്റ്റാഗ്രാം ഫേമസ് ആണ്, സെലിബ്രിറ്റി ആണ്. അവണോ അവർക്കറിയത്തില്ല ഇതാരോ സംഭവം, അവരപ്പറം അറിയുന്നതിന് ആണോ? ആ ഓക്കെ. അച്ഛനും നല്ല സപ്പോർട്ടാണ്. നിന്റെ എന്താണ് ചോദിക്കാൻ? ഞാൻ ഇപ്പൊ എന്താണ് ചെയ്തതെന്ന് അറിയാവോ? എന്തോ അല്ലാണ്ട് ഫോൺ എടുത്തിട്ട് ഇൻസ്റ്റാ യൂട്യൂബിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ഉണ്ടല്ലോ, ഷാരൂടെ ഒരു ഫോട്ടോ ഇട്ടിട്ട് പോഡ്കാസ്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കേസ് ചോദിക്കാനുള്ളതെന്നൊരു പോസ്റ്റ് ഇട്ട്. സൈക്കോളജിക്കൽ നല്ല ഐഡിയ ആയിരുന്നു, പക്ഷെ ഒരു രണ്ട് മണിക്കൂർ നാല് കമന്റ് വന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു ഉമ്മ, രണ്ടാമത്തെ ഒരു ഹൃദയം, മൂന്നാമത്തെ ഇതാരാ, നാലാമത്തെ ഹു ഈസ് ഷെർവാണി, ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. പോടാ നമ്മുടെ കൊച്ചിനെ കുറിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേ ഇത് ഊറി വരും കേട്ടോ. അപ്പൊ നമുക്ക് ഷെർവാണി വേണമെങ്കിൽ ഷെർവാണിക്ക് പറയാലോ, ആരാണ് ഷെർവാണി? ഷെർവാണി ഷെർവാണിയാണ്. ഷെർവാണി ആരാ? ഷെർവാണി ഒരു ഹ്യൂമൻ ബീങ് ആണ്, ഒരു സുപ്രഭാതത്തിൽ ഇച്ചിരി അങ്ങ് ഫേമസ് ആയി കേറിപ്പോയ ഒരാളാണ്, അത്രേ ഉള്ളൂ. അതാണ് ഷെർവാണി, പക്ഷെ അതല്ല ഷെർവാണി. ഈ ഷെർവാണി ഡ്രസ്, ഷെർവാണി ഒരു ഡ്രസ്. അതെ, അത് എനിക്ക് സത്യം, എനിക്ക് ഒരു വേദി കിട്ടിയ കാരണം ഞാൻ എന്റെ പേര് ഷെർവാണി എന്നാണ്, ഷെർവാണി എന്നല്ല. നമ്മൾ ആണുങ്ങൾ ഇടുന്ന ഡ്രസ്സ്, കല്യാണത്തിന് ഇടുന്ന ഡ്രസ്സാണ് ഷെർവാണി. അത് ഷെർവാണി, എസ് എച്ച് ഇ ആർ ഡബ്ല്യു എ എൻ ഐ. എന്റെ സ്പെല്ലിംഗ് എസ് എച്ച് എ ആർ വി എ എൻ ഐ. ഷെർവാണി എന്ന് പറഞ്ഞ ഒരു ഗോഡസ് എന്നാണ് അർത്ഥം. ഒരു ഗോഡസ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഏതൊരു ഗോഡസ് ആണ്, അത് അത് അവിടെ ഇരുന്നോട്ടെ എന്നൊരു ഇതാണ്, അത് അവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഷെർവാണി എന്നാണ്, അത് ഷെർവാണി ആയിട്ട് ഒരു ബന്ധവും ഇല്ല. മറ്റേ രമേഷ് ബിഷാറിന്റെ ആ സിനിമ ഇട്ടുണ്ടോ, അതല്ലേ ഷെർവാണി? ആ അതന്നെ, അതന്നെ ഷെർവാണി. സിനിമയിൽ അഭിനയിച്ചൂടെ കുട്ടി? അഭിനയിക്കാം, പക്ഷേ രണ്ട് പെഗ് അടിച്ചത് സിനിമയിൽ അഭിനയിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ഐ പി എസ് ആണ് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഇപ്പൊ. യദുകൃഷ്ണ ചോദിച്ചെങ്കിലും ഹെർ ടെക്നീക്ക് ഓഫ് റിയാക്ടിങ് ടു കമന്റ്സ്, എടാ അതെന്ന് പറഞ്ഞാൽ ഒരു 2 ലിറ്റർ ബക്കറ്റിൽ കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇടണം, എന്നിട്ട് അത് ആവിയായിട്ട് പിടിച്ചതിന് ശേഷം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ
അതൊരു നല്ലൊരു ഞാനിപ്പോഴാണ് പറയുന്നത് ടെക്നിക്ക് എന്നൊക്കെ ചോദിച്ചു എങ്ങനെയാണ് ടെക്നിക്ക് എന്നാ നീ പറ ടെക്നിക്ക് എന്താണെന്ന് വായ തുറന്ന് സംസാരിക്കുന്നു ഇതിനെക്കാളും നല്ല ടെക്നിക്കല്ല ഞാൻ പറഞ്ഞത് അല്ല എന്നാൽ ഷെർവാണി ഭയങ്കര ഇൻട്രോവേർട്ട് അല്ലേ അപ്പോ ഇതെപ്പോഴാണ് ഈ കമന്റിൽ റിയാക്ട് ചെയ്യണം എന്നൊക്കെ അതിനൊരു ധൈര്യം വേണ്ടേ അതിന് പ്രത്യേകിച്ച് ധൈര്യമൊന്നും വേണ്ട ഈ ക്യാമറയിൽ നമ്മൾ ഇങ്ങനെ തുറന്നു വെച്ച് നോക്കുമ്പോൾ എന്നെ ഞാൻ കാണുന്നുള്ളൂ വേറെ ആരും കാണില്ല ഓഡിയൻസിനെ ആരും കാണുന്നില്ല അപ്പൊ നമുക്ക് അതിനകത്ത് എന്ത് വേണമെങ്കിലും പറയാം ആദ്യമായിട്ട് ഈ നെഗറ്റീവ് കമന്റ് കിട്ടിയപ്പോൾ എങ്ങനെയായിരുന്നു എടുത്തത് നെഗറ്റീവ് കമന്റ് എങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ അത് ഞാൻ ഭയങ്കര വിഷമായിരുന്നു വിഷമിക്കല്ലേ ഞാൻ വിഷമില്ല അങ്ങനെയൊന്നും വിഷമില്ലായിരുന്നു ആദ്യം ഞാൻ എനിക്ക് ആദ്യം വന്നത് കമൻറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മ അതാണെന്ന് തോന്നുന്നു എനിക്ക് ഉറപ്പില്ല ഞാൻ എന്തോ ഇങ്ങനെ ഐഫോണിൻ്റെ ഈ സിമ്പിളൊക്കെ കാണിച്ച് അല്ലെ സിമ്പിൾ എന്ന് പറയുന്നു ഇതിൻ്റെ ഇതൊക്കെ കാണിച്ചിട്ടായിരുന്നു വീഡിയോ എടുത്തത് മിററായിരുന്നു അപ്പോൾ കുറേ കമൻറ്റ് ഇങ്ങനെ മിറർ എന്താ ഷോ ഓഫ് ആണോ പട്ടി ഷോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയായിരുന്നു ഞാനിത് കേട്ട് കേട്ട് എനിക്ക് വരാൻ പിടിച്ചു ഞാനൊക്കെ എന്താ ഇതിനങ്ങ് കൊടുക്കണമല്ലോ കുറേ നേരമായിരുന്നു പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു കറക്റ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഞാനിങ്ങനെ ചുമ്മാ നിക്കി നിക്കി നോക്കിയപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് വീഡിയോന് കമൻറ്റ് റിപ്ലൈ വീഡിയോയിന് കമൻറ്റ് റിപ്ലൈ വീഡിയോ ടിക്ടോക്ക് അതിനെ ആ അപ്പം ഞാൻ ഓർത്തൊക്കെ എന്താ ചെയ്തേക്കാൻ നോക്കി അങ്ങനെ ചെയ്തു പോയി കയറി അങ്ങ് പോയി നമുക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് 100-200 ലൈക്സ് അങ്ങനെയൊക്കെയായിരുന്നു ഈ കമൻറ്റ് തിരഞ്ഞെടുക്കുമല്ലോ റിയാക്ട് ചെയ്യേ ഏതൊക്കെ ഒരുപാട് കമന്റ് വരുമല്ലോ അപ്പോൾ എന്താണ് അതിന്റെ നമുക്ക് ഞാൻ ക്രൈറ്റീരിയ എന്നില്ല ഞാൻ സത്യം പറയാലോ എനിക്ക് സ്റ്റാർട്ടിങ് ഒരു 4-5 മാസം വരെ അല്ല ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ അല്ല ഇപ്പൊ കുറഞ്ഞു എന്ന് പറയാം ഇപ്പൊ നന്നായി കുറഞ്ഞു സത്യം പറഞ്ഞാൽ ഇപ്പൊ നല്ലതായിട്ട് ഒന്ന് ആൾക്കാർ നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് റിപ്ലൈ തരുന്നത് സ്റ്റാർട്ടിംഗ് ഒക്കെ നല്ല ഹേറ്റ് കമന്റ്സ് എങ്ങനെയാന്ന് ഫുൾ അതേ ആയിരുന്നു വേറൊന്നും ഇല്ലത് അപ്പൊ പ്രത്യേകിച്ച് തിരക്കേണ്ട ആവശ്യമില്ലായിരുന്നു എവിടുന്നെങ്കിലും സൈബർ ബുള്ളിങ് പക്ഷെ ഞാനതൊന്ന് അങ്ങനത്തെ രീതി കാര്യമായിട്ട് എടുക്കാണ്ട് നമ്മളത് ശരി നമ്മളെ ആരും വന്ന് ഉപദ്രവിക്കുന്നില്ല അതിനകത്ത് വന്ന് അവർക്ക് എന്തെങ്കിലും അവരുടെ സുഖത്തിന് വേണ്ടി അവർ ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ആ രീതിയിൽ അങ്ങ് നമ്മൾ ശരി നമ്മൾ ഹേറ്റ് തരുമ്പോൾ ഹേറ്റായിട്ട് തന്നെ പ്രതികരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഗുണം അത് കൂടുതൽ അത് നമ്മൾ ഫ്യൂവൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഹേറ്റായിട്ട് നമ്മൾ പോസിറ്റീവ് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ സ്നേഹം വരും അവർക്ക് പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഹേറ്റ് കൊടുക്കുമ്പോൾ അവർ പിന്നെയും പിന്നെയും അവർ നമ്മൾ ചാൻസ് കൊടുക്കുകയാണ് നമ്മൾ പക്ഷെ പോസിറ്റീവ് കൊടുക്കുമ്പോൾ അവർ ഓക്കെ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത് അവള് പറഞ്ഞു ഇത് അവള് സില്ലിയായിട്ട് എടുത്തു എനിക്കൊരു പുല്ലുമില്ല നമ്മളിപ്പോ ഒരു ഹേറ്റ് കമന്റ് വരുമ്പോൾ തിരിച്ച് ഹേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സാണ് ഡിസ്റ്റർബ് ആയത് എന്തൊക്കെയോ വലിയൊരു ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് ഞാൻ റിപ്ലൈന് വേണ്ടിയാണ് ഞാൻ ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് റിപ്ലൈന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഇട്ടത് ഒന്നും തോന്നരുത് റിപ്ലൈ കിട്ടാൻ വേണ്ടി നോക്കടാ ഹായ് ഡാ സോറി ചേട്ടാ റിപ്ലൈ തരുമെന്ന് വിചാരിച്ചില്ല ഓക്കെ സെൽമ ചോദിച്ചിരിക്കുന്നത് ബിറ്റ്വീൻ ദ ഫോർ ഹോസ് ഹൂ ഇസ് ദ വൺ ഹൂസ് ക്യാരക്ടർ ഈസ് സംഹൗ ലൈക്ക് യുവേഴ്സ് ഏറ്റവും ക്ലോസ്ലി റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടർ അങ്ങനൊന്നുമില്ല ഞാൻ എനിക്ക് നാലു പേരും എന്റെ എനിക്ക് ഞാൻ കംഫർട്ടബിൾ ആയ കാരണമാണ് ഞാൻ ഇത്ര ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് അത്ര നാലു പേര് ഈക്വൽ ആയിട്ട് എനിക്ക് ഇത് അറ്റാച്ച്മെന്റ് കിട്ടിയ കാരണം അറ്റാച്ച്മെന്റ് നേരത്തെ പറഞ്ഞില്ലേ പുറത്തിരുന്നപ്പോ കുറെ ചീവിട് കാര്യം എന്റെ അതേ അവസ്ഥയിലാണല്ലോ ഇവരും അല്ല ഞാൻ ഇവിടെ ബാത്റൂമിൽ നിന്നിട്ട് ഇറങ്ങി ഞാൻ വിചാരിച്ചു നല്ല കമ്പനി ആയിരിക്കും അവിടെ ചെന്നപ്പോ ശ്മശാന ഞാൻ നോക്കിയപ്പോ കൊറേ ചീവീടിന്റെ സംഭവം എന്നിട്ട് പെട്ടെന്ന് യവൻ ചോദിക്കണ യവന്റെ പട്ടിക്കാണ് പ്രശ്നം എന്റെ പട്ടിക്ക് എന്തൊരു പ്രശ്നം അനിയത്തി പ്രാവിൽ ഇതില്ലേ എന്തെങ്കിലും സംസാരിക്കും
അപ്പോ ഞാൻ പറഞ്ഞാ എന്തെങ്കിലും പറഞ്ഞ് എൻഗേജ് ചെയ്തിരുത്തണം. നമ്മുടെ ഗസ്റ്റ് അല്ലേ, നമ്മൾ ബോറടിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവാൻ പാടില്ലല്ലോ. ഒരു കൊഞ്ചൊക്കെ പിടിച്ച് ഞാൻ എന്നെ കാണിച്ചത്, ഞാൻ ഒരു ചെറിയൊരു ചുള്ളിക്കമ്പോടെ ഞാൻ പിടിച്ച മീനാണെന്ന്. കൊഞ്ച് മറ്റേ മണ്ണിൽ കുഴച്ച് വെച്ചേക്കണം, അത് രണ്ട ചുള്ളിക്കമ്പന്നല്ലേ പറയുള്ളു. ഓക്കെ, ഇൻഹെയിൽ എക്സ്ഹെയിൽ, അത് എന്തോ എന്നെ എന്നാ എന്തോ പറഞ്ഞതായിരുന്നു. എനിക്ക് ആ കമന്റ് ഓർമ്മയില്ല. അതായിരുന്നു അമലപ്പോൾ റീപോസ്റ്റ് ചെയ്ത ഇത് വീഡിയോ. അത് എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല കമന്റ്. പക്ഷെ അതിനകത്ത് ഞാൻ റിലാക്സ്, ഇൻഹെയിൽ എക്സ്ഹെയിൽ, അതായിരുന്നു അതായിരുന്നു പിന്നെ നന്ന അതും ക്ലിക്ക്, അത് ഭയങ്കരമായിട്ട് ക്ലിക്കായി. സോഷ്യൽ മീഡിയയിലെ ബിഹേവിയർ തന്നെയാണോ റിയൽ ലൈഫിലും? അത് നല്ലൊരു ചോദ്യം. അത് പട്ടാളം പുരുഷു കറക്റ്റ് ചോദ്യം. ലീവ് കിട്ടിയോ ഇത്ര പെട്ടെന്ന്? ബിഹേവിയർ അങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഞാനിപ്പോ ഇച്ചിരി ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നല്ല ഹേർട്ടായിട്ടുണ്ട്. ഞാൻ കമന്റ്സ് ഒക്കെ കിട്ടുമ്പോൾ കരഞ്ഞിട്ടും ഉണ്ട് കുറേ. ഞാൻ ഇരുന്ന് പൊട്ടി കരഞ്ഞിട്ടുണ്ട്. ഈ ഇവരൊക്കെ എന്തിനേക്ക്, എനിക്ക് അറിഞ്ഞിട്ടില്ല എന്തിനാ ഇവരിങ്ങനെ പറയുന്നു എന്നൊക്കെ ഓർത്ത് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് എന്നുവെച്ച് നമ്മൾ എനിക്കിഷ്ടമല്ലെങ്കിൽ സിമ്പതിയൊക്കെ അത് അതൊക്കെ ചീപ്പാണ്. അപ്പം നമ്മൾ അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് നമ്മൾ പിന്നെ കാമിങ്ങനെ ചിരിച്ചിട്ട് നമ്മൾ ഇരുന്നത്. ഇതാണ് ബിഹേവിയർ, അത് സെയിം ആണ്. എന്നുവെച്ച് നമ്മൾ കരച്ചിലും ദേശപാടും ബഹളോ അതൊന്നും ഇടാൻ പറ്റില്ല. അത് ലൈക് നോർമൽ ഹ്യൂമൻ ബീങ്ങിനെ പോലെ തന്നെയാണ്. റിയൽ ലൈഫിലും ഏതാണ്ട് ഇങ്ങനെ തന്നെ ആണ്. ഇപ്പം റിയൽ ലൈഫിൽ ഇങ്ങനെ എന്തായാലും ഒരു ഇൻസിഡന്റ് നടന്നാൽ ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ മാക്സിമം ഇപ്പം ആൾക്കാരൊക്കെ സങ്കടമാണെങ്കിൽ ഞാൻ അവരെ ചിരിപ്പിച്ചും കളിപ്പിച്ചൊക്കെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ എനിക്കിപ്പോൾ എത്ര സങ്കടം ഉണ്ടെങ്കിലും അവരെ അങ്ങനെ ആക്കി എടുക്കും. ലൈക്ക് അയ്യോ, ഫേവറേറ്റ് യൂട്യൂബർ ആരാണ്ട? നല്ല ക്വസ്റ്റ്യൻ. അതാരാ ചോദിച്ചത്? ഞാനായിരിക്കില്ല ആരാണ്ട്, ഞാനല്ലാതെ എനിക്കറിയാം ആരാണ് ഫേവറേറ്റ് യൂട്യൂബർ. ഇല്ല, ഇവിടെ വന്ന കാരണം കാർത്തിക് സൂര്യ തന്നെ. കുട്ടിയുടെ വേറെ ആരെയും പേരുന്നു, പിന്നെ അവിടെ പോയി മാറി മാറി വന്നു. ഇനി വേറെവിടെ പോകുമ്പോ അവിടെ അല്ലടാ ഏറ്റവും കൂടുതൽ കാണുന്ന യൂട്യൂബ് ചാനൽ ആരുടെ? എന്റെ തന്നെയാണ്. ഞാൻ എന്റെ തന്നെ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ. അതങ്ങനെയൊന്നുമില്ല, എന്റെ അമ്മ തന്നെ, അമ്മയ്ക്ക് ഇങ്ങനെ അമ്മയുടെ റിലേറ്റീവ്സ് ഒക്കെ യൂട്യൂബ് ആണ് നോക്കിയാണ് അവര്. അപ്പൊ അമ്മ തന്നെ എടുത്ത് കൊറേ പോസ്റ്റ് ചെയ്യും, എന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യും. ഷോർട്സ് ആണോ ഇടുന്നത്? ഷോർട്സും ഉണ്ട്, എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇടും. ഷോർട്സും ഉണ്ട്, കൊറേ കൂടുതൽ ഷോർട്സ് ആണ്. വ്ലോഗ് ചെയ്യാൻ ഞാനൊരു വ്ളോഗ് ഇട്ടായിരുന്നു, പക്ഷെ വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല. അമ്മയുടെ ഒരു ആഗ്രഹം കാരണം ഇട്ടു, ഉണ്ടാക്കി എടുത്തു. കുവൈറ്റ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ ഒരു ഇത്. അമ്മയ്ക്കൊക്കെ ഒരു ആഗ്രഹം വ്ളോഗ് എടുക്കണമെന്ന്, മോൾ എടുക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം വരണം. എന്റെ അമ്മയ്ക്ക് ക്യാമറ കാണുമ്പോ തന്നെ എന്റെ വീട്ടിൽ അറിഞ്ഞുപോലും കൂടുന്നു. അല്ലെങ്കിൽ യവൻ പറ്റാവുന്ന കാലത്തടത്തോളം എനിക്ക് ഇപ്പോഴും എനിക്ക് വ്ളോഗ് ഉണ്ടെന്നുള്ള കാര്യം ചിലപ്പോൾ എന്റെ വീട്ടുകാർക്ക് അറിഞ്ഞുകൂടായിരിക്കും. ഞാൻ ടി വി വന്നപ്പോൾ അയ്യോ കാർത്തിക് അല്ലേ ടി വി നിൽക്കണത്? കാർത്തിക് അല്ല, കാർത്തിക്കിനെ പോലും ഒരു പയ്യ അവതരിപ്പിക്കണം. എവൻ പറഞ്ഞാണ് സഞ്ജു ടെക്കി തണ്ട അമ്മ ടി വിയിൽ വന്നത്? എന്ത് നല്ല കൂട്ടുകാരാണെന്ന് കണ്ടോ എന്റെ ഇത്. ഇങ്ങനത്തെ കൂട്ടുകാരെ കിട്ടിയത് സർവോടി ഭാഗ്യം ചെയ്യണം. നമ്മളുണ്ടോ എന്നാണ് ഇവിടെ ഇത്രയും കംഫർട്ട്. അതെ അതെ, ഞാൻ അല്ലെങ്കിലും പെട്ടെന്ന് എടാ അടുത്തൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഫേവറേറ്റ് ഫുട്ബോളർ, ഫുട്ബോൾ കാണുമോ? ഫുട്ബോളർ ആരായ ഫേവറേറ്റ് ആയിട്ടുള്ള? ഓക്കെ, അടുത്ത ചോദ്യം നമ്മള് കാരണം ബാലൻസ് ചെയ്യാണ്. പിന്നെ വേറൊരാള് വേറെ ഇതുണ്ട്, ബി ടി എസ്. ഇത് ഇങ്ങനത്തെ വക ചോദ്യങ്ങളൊന്നും ഞാൻ ആൻസർ ചെയ്യാം. ഫുട്ബോൾ, ബി ടി എസ്, ബ്ലാക്ക് പിങ്ക് ആരാണ്? സിനിമ കാണാറുണ്ടോ? സിനിമ കാണാറുണ്ടല്ലോ. അതിൽ ഏറ്റവും ഫേവറേറ്റ് ആക്ടർ ആരാ? വിജയ്. വിജയ്, ഓക്കെ. തമിഴാണോ കൂടുതൽ? ഇടിയല്ല, ക്രൈം, മർഡർ കേസ്. അല്ല, ഈ മലയാള സിനിമ ഒന്നും കാണൂല? കാണും കാണും. മലയാളത്തിൽ ആരാ ഇഷ്ടം? മലയാളത്തില് മമ്മൂട്ടി, മോഹൻലാൽ ഒക്കെ സെറ്റാണല്ലോ. മറ്റേ എല്ലാരും സ്ഥിരം ഡയലോഗ് അല്ലേ? മമ്മൂട്ടി, മോഹൻലാൽ രണ്ടുപേർക്കും. അല്ല, ഇപ്പൊ ഞാനിപ്പോ തിരിച്ചു വെച്ച എന്താ പറയാ? മമ്മൂട്ടി.
മോഹൻലാലാണോ ഫേവറേറ്റ്? അതെ. ഒരു ഒരു അലർച്ച മാത്രമേ ഉള്ളൂ പാവം. കോമഡി സ്റ്റാർസ് അല്ലേ? അതെ. എടാ ശരിക്കും എന്റെ പ്രോഗ്രാമിന്റെ പേര് അറിഞ്ഞുവിടാ? എനിക്കറിയാം, എനിക്കറിയാം, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. എന്താടാ പേര്? ഇവൻ വിളിച്ചിട്ട് ഇങ്ങനെ പിച്ച് ചെയ്ത് ഞാൻ കാർത്തിക് സൂര്യ മറ്റേ പ്രോഗ്രാം പ്രോഗ്രാം ഞാൻ കാണാറുണ്ട്, ആ ഉണ്ട് പറഞ്ഞത് എന്നെ മനസ്സിലായല്ലോ. ഞാൻ ആദ്യം മെസ്സേജ് അയച്ചത് ഞാൻ കാർത്തിക് സൂര്യാണ് ഒരു ബ്ലോഗറാണ്, ഞാൻ എന്റെ ഐഡന്റിറ്റി ഒരു കളിയില്ല ബ്ലോഗർ ഫസ്റ്റ് അത് എപ്പോഴും അല്ല കസിൻ അറിയാന്ന് പറഞ്ഞു. കസിൻ്റെ അടുത്ത് ചോദിക്കണ്ടായിരുന്നു ഏത് പ്രോഗ്രാം? ഇല്ലേ, ഞാൻ ഈ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. നമ്മൾക്ക് ഈ ടി വി അങ്ങനെ സംഭവം കുറവാണ്, കുറച്ച് സോഷ്യൽ മീഡിയ അമ്മയൊക്കെയാണ് മറ്റേ പേപ്പറിൽ എഴുതിയിട്ട് നിർമ്മല കോളേജിലാണോ പഠിക്കുന്നത്? ക്ലാസ്മേറ്റ് പോൾ ജെറോ നിന്റെ ക്ലാസ്മേറ്റ് ആണല്ലേടാ. നാളെ മെസ്സേജ് വരും ടീംസിൽ. എടാ ഏത് വീഡിയോ തൊട്ടാണ് കോൺഫിഡന്റ് ആയി തുടങ്ങിയതെന്ന്? ഞാനെല്ലാം വീഡിയോസിലും കോൺഫിഡന്റ് ആയിരുന്നല്ലോ സ്റ്റാർട്ടിങ് മുതലേ. കോൺഫിഡൻസ് അത് ഉള്ളിലുള്ള സാധനം. വീഡിയോയിലും നമ്മൾ കോൺഫിഡന്റ്, വീഡിയോയിലും നമുക്ക് കോൺഫിഡന്റ് കുറവില്ലല്ലോ. നമ്മൾ നമ്മൾ എന്നല്ലേ കാണുന്നേ. ഫേമസ് ആവണേന് മുമ്പും ഫേമസ് ആവണേ എന്താണ് വ്യത്യാസം? എങ്ങനെ ലൈഫ്? എങ്ങനെ വ്യത്യാസം? പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നുമില്ല, ഇവിടെ വന്നത് ഒരു വ്യത്യാസമാണ്. അത് ശരിയാട്ടോ, ഇവിടെ വിളിച്ചു വരുത്താൻ നമുക്ക് അങ്ങനെയല്ലേ പറ്റിയത്. പിന്നെ നാട്ടിൽ വന്നോണ്ടാണ്, നാട്ടിൽ വന്നപ്പോ ആരടാ എനിക്ക് ആദ്യം നീയാണ്, ഇവനാണ് ആദ്യം സ്പോട്ട് ചെയ്തത് കേട്ടാ. ഒരു സ്റ്റോറി എടുത്ത് അയച്ചത് നോക്കടാ നോക്കണം, ഒരു കെ എൽ രജിസ്ട്രേഷൻ വണ്ടി പോകണം, നാട്ടിലെത്തിയിട്ടുണ്ട്, ഇപ്പൊ കിട്ടിയാ കിട്ടിയെന്ന്. അപ്പൊ തന്നെ ഞാൻ മെസ്സേജ് അയച്ചു. പിന്നെ രണ്ടു ദിവസത്തേക്ക് ഒരു അനക്കവും ഇല്ലായിരുന്നു. അപ്പൊ ഇവൻ എടാ കുട്ടിക്ക് മലയാളം അറിയാമോ? ഈ ചോദ്യം എത്ര പ്രാവശ്യം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. മലയാളത്തിലാണ് എനിക്കതാ മനസ്സിലാവുന്നത്. ഞാൻ റിപ്ലൈ കൊടുത്തതൊക്കെ മിക്കതും ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ റിപ്ലൈ കൊടുക്കാൻ. എന്തിനു ഈ ചോദ്യം വരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ശുദ്ധമായ മലയാളത്തിലല്ലല്ലോ സംസാരിക്കുന്നത്, അതിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അതായത് എന്തിനെ അങ്ങനെ പറയാറില്ല, സ്ലാങ് ഇല്ല. അതുപോലെ ഗൾഫിൽ പുറത്തുള്ളവരുടെ സ്ലാങ് ഒറിജിനേറ്റ് ചെയ്തെടുത്തതാ. അല്ല പുറത്തുള്ളവർ ഇങ്ങനെ ഞാൻ കണ്ട അച്ഛൻ അമ്മേനെ അച്ഛനെ അങ്ങനെയൊക്കെ പറയും. നമ്മള് അമ്മയെ അങ്ങനെ പറയും. ആ ഒരു സംഭവം ഉണ്ട്. NRI കിഡ്സ് ഉണ്ടായിരുന്നു. NRI കിഡ്സിന് പൊതുവേ ഉള്ളതാണ്. കോളേജ് ചെന്ന് കഴിയുമ്പോ അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ്. പക്ഷേ കോളേജിൽ ക്ലാസ് ഉണ്ടെങ്കിലും ഉള്ളു കേട്ടോ, ഉണ്ടല്ലോ. അപ്പൊ ഇനി അതൊരു എക്സ്ട്രീംലി ഡിഫറെന്റ് ലൈഫ് ആയിരിക്കും കേട്ടോ. ഇതുവരെ വന്നത് നിന്ന് ഇനി അടിച്ചു പൊളിയായിരിക്കും നാട്ടിൽ. പിന്നെ പ്രത്യേകിച്ചും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസോട് കൂടിയാണ്. എനിക്ക് ആ താല്പര്യമില്ല. അല്ല ഞാൻ പറഞ്ഞേടാ, അപ്പം ആദ്യം കാണുമ്പോ എല്ലാവരും ആ ഒരു ഇത് കാണും. ആദ്യം കാണും, പിന്നെ അത് ഇങ്ങോട്ട് വാടിട്ട് എന്നുള്ള ഡയലോഗുകൾ വന്നു തുടങ്ങും. എടാ എന്തെങ്കിലും എക്സ്ട്രാ കോകരിക്കുലർ ആക്ടിവിറ്റീസ് ഇഷ്ടമാണ്? പാട്ട്, ഡാൻസ് അങ്ങനെ എന്തെങ്കിലും? പാട്ട് അങ്ങനൊന്നും ഇല്ല. ടോയ്ലറ്റിൽ നിന്നൊക്കെ പാടാറുണ്ട്. അമ്മാവൻ പറഞ്ഞായിരുന്നു പാട്ട് പാടിക്കണോ? അമ്മാവൻ എന്നെ പാരതെന്നാണ്. അങ്ങനൊന്നും ഇല്ല. ഒരു പാട്ട് പാടാം. ഏ അങ്ങനെ വേണേ. ഓക്കെ, നിങ്ങളുടെ കൂടെ പാടാൻ ഒരു മൂള അത്രേ ഉള്ളൂ. എടുത്തിട്ട് മുട്ടിയിലിട്ട് തട്ടിക്കോ. കണ്ടോ, ഓഡിയോ ഫീ, ഓഡിയോ ഫീ. എടാ ഇത് നമ്മൾ സീരിയസ്ലി പാടൂലേ?
ഞാൻ എനിക്ക് സങ്കടം വരുമ്പോ ഇടയ്ക്ക് എനിക്ക് ആ ഇന്നലൊക്കെ ഇരുന്നായിരുന്നു പാടുമായിരുന്നു. എനിക്ക് മെസ്സേജൊക്കെ കിട്ടിയപ്പോ ഞാൻ എല്ലാ രീതിയിലും ഞാൻ പറഞ്ഞു അരമണിക്കൂറായിട്ട് കുറക്കി. ഇല്ല നമുക്ക് പോകുന്നവരെ നോക്കാം, അതും ബ്ലോക്ക് ചെയ്തു. പിന്നെ വേറൊരു കാര്യം ഇവിടെ വരാന്ന് പറഞ്ഞത് അതും ബ്ലോക്ക് ചെയ്തു. അപ്പൊ ഈ സമയം ഇതൊക്കെ ഞാൻ ആലോചിച്ച് ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ ബ്ലോക്ക് ചെയ്താലോ നമ്പർ അങ്ങ് കളഞ്ഞാലോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞായിട്ട് ഇരിക്കുമ്പോ പാടുമ്പോ പാട്ടാണ് ഈ മോഹൻലാലിന്റെ സിനിമയിലെ ഉള്ളൊരു പാട്ടാണ്. റെഡി വൺ ടു ത്രീ ഫോർ അല്ലേ. ഈ വേളയിൽ ഞാൻ എന്തോ ചെയ്യാൻ എന്തോ ചെയ്യാൻ കേട്ടിട്ടില്ല. മനസ്സിലാവും ഈ വേളയിൽ ഞാൻ എന്തോ ചെയ്യാൻ എന്തോ ചെയ്യാൻ നീ ചൊല്ലുമോ ഞാൻ എന്തോ ചെയ്യാൻ എന്തോ ചെയ്യാൻ എന്തോ ചെയ്യാൻ എന്തോ ചൊല്ലുമോ ഞാൻ എന്തോ ചെയ്യാൻ ലിറിക്സ് തപ്പി എടുത്താൽ എന്തോ ചെയ്യാൻ ഇത് കിട്ടലില്ല. വിനു ഷസാമൊക്കെ ഓണാക്കണേ, ഇത് പിടിക്കുന്നില്ലല്ലോ. കാലിഫോർണിയയിലേക്ക് പോയിട്ട് എന്താ സംഭവം? കഴിഞ്ഞ ആഴ്ച പാട്ട് ഞാൻ കേട്ടു. ആ പാട്ടൊക്കെ പാടിക്കൂടായിരുന്നു. സിറ്റുവേഷന് അനുസൃതമായ പാട്ട് പാടിയിട്ടുണ്ട്. നല്ലൊരു പാട്ട് പാടാ ഇതുപോലെ. എനിക്ക് എന്റെ ഹൃദയത്തിൽ തട്ടണം ആ പാട്ട്. എന്റെ പാട്ട് തട്ടി എന്റെ ഹൃദയം തീർച്ച അവന്റെ കൈ ഇരിക്കണം. അങ്ങനത്തെ പാട്ട് പാടും. ഞങ്ങൾ ഞാൻ പറയാം. മലയാളികളിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ പിന്നെ അവര് പോക്ക് ചെയ്യുന്നത് കൂടുതലേക്ക് താല്പര്യപ്പെടുന്നുണ്ട് മറ്റൊരു ലൈഫിൽ വന്നില്ലേ. ഇപ്പൊ എന്റെ ലൈഫിൽ വന്ന് മുടി വെട്ടരുത്, എന്തിനാ മുടി വെട്ടി, എന്തുണ്ടായിരുന്നു മുടി ഇത്രയും വെട്ടിയില്ലേ, മെലിഞ്ഞു ആള് മെലിഞ്ഞു, ഇത് പറ്റില്ല, നന്നായി കഴിക്കണം, അച്ഛൻ വീട്ടിൽ തരാറില്ല, തടി വെച്ചു ആള് തടി വെച്ചു. ഇത് പിന്നെന്താ ഇപ്പൊ ലൈക് ഇങ്ങനത്തെ ഒരു ഫീൽഡിലാണെന്ന് അറിയുമ്പോ ആ വേണ്ട നിർത്തിക്കോ, ഞാൻ പേര് പോവും, നാട്ടുകേസാവും, വേണ്ട അങ്ങനത്തെ ഒരു ഇത്. ലൈക്ക് അവരൊക്കെ ലൈക് പ്രൊഫഷൻ വെറും വലിയ വലിയ ഡോക്ടർമാർ എൻജിനീയർ ഇങ്ങനത്തെ ഒക്കെ ടൈപ്പ് പ്രൊഫഷൻസ് അവർക്ക് ലൈക്ക് ലോ ആണ്. ഇങ്ങനത്തെ ലൈക്ക് ഈ ജനറേഷനിലുള്ള ആൾക്കാർക്ക് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അവരെ പ്രോത്സാഹിപ്പിക്കില്ല, അതും ഒരു ഇതാണ്. എന്തും ചെയ്യില്ല പ്രോത്സാഹിപ്പിക്കില്ല. അടുത്ത ആഴ്ചയാണ് പ്രസവം. ഇവിടെ സ്വന്തമായിട്ട് മാറ്റാൻ ആഗ്രഹമുള്ള ഒരു നെഗറ്റീവ് കാര്യം എന്താണ്, എന്തുകൊണ്ട് മാറ്റുന്നില്ല? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ ചോദിച്ച അഭിലാഷ്. ഞാൻ നോ പറയാറില്ല. അവന്റെ പെങ്ങളല്ല, അവന്റെ ഇരട്ടയാണെന്ന് തോന്നുന്നു. അവൻ നോ പറയാത്തോണ്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അവന് വരാൻ പറ്റൂലായിരുന്നു, പക്ഷെ അവൻ നോ പറയാൻ പറ്റിയില്ല, കൊണ്ടുവന്നു ചോദിച്ചോലോ ഡിക്കി എടുത്തിട്ട് കൊണ്ടുവന്നു. അല്ല ഇതില് വന്നതും അങ്ങനെയാണ്, ബോഡ്കാസ്റ്റ് വന്നത് നോ പറയാത്തോണ്ട്. ഒരു സിമ്പതിയായിട്ട് വന്ന് ചോദിച്ചു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. ആണോ ഓക്കെ ശരി എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അല്ലും. അങ്ങനത്തെ ഇതാണ്, അതൊന്ന് മാറ്റണം. കാരണം കൊറേ അങ്ങ് കൊറേ കുത്തിയിട്ടുണ്ട് പുറയിന്ന്, പക്ഷേ പഠിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും ഷെർവാണി ഒരു 200 തരോ? എനിക്ക് ദിനാർ മതി. 200 ദിനാർ തരോ? ഗൂഗിൾ പേ മോതിരം 5 എണ്ണം
വേറെ നീ ചോദിക്കില്ലല്ലോ ഓക്കെ, തൽക്കാലം ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഇതുവരെ ആരെടുത്തും പറഞ്ഞിട്ടില്ലാത്ത ഒരു സീക്രട്ട് ഷെർവാണിയെ കുറിച്ച് ഇപ്പൊ പറയോ. സീക്രട്ടോ? വരമൊക്കെ തരുമ്പോ ആലോചിച്ച് തരണം. മറ്റേ കയ്യത്തല്ല സീക്രട്ട്. ഓപ്പൺ മൈൻഡഡ്. അപ്പൊ സീക്രട്ട് എന്ന് പറയാൻ കാണുമല്ലോ, സീക്രട്ട് ക്രഷോ സീക്രട്ട് ബോയ് ഫ്രണ്ടോ സീക്രട്ട് ബ്രേക്കപ്പോ. ഞാനിപ്പോ സിംഗിൾ ആണ്. സീക്രട്ട് ആണോ? ഇതുവരെ ആരുടെ പറഞ്ഞിട്ടില്ല. അല്ല, എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഞാൻ റിലേഷൻ ആണെന്ന്. പക്ഷെ അല്ല, ക്വസ്റ്റ്യൻ തീർന്നില്ല, ഞാൻ വിട്ടിട്ടില്ല. വിട്ടില്ലായിരുന്നു. സീക്രട്ട് ഇപ്പൊ എന്താ പറയാ. ഓക്കെ, പോട്ടെ. സെലിബ്രിറ്റി ക്രഷ്. സെലിബ്രിറ്റി ക്രഷ്. ആ സെലിബ്രിറ്റിയുടെ അടുത്ത് എന്തായാലും ഈ ക്രഷിന്റെ വാർത്ത എത്തും, അതുകൊണ്ട് നോക്കി പറഞ്ഞു. അല്ല, അത് എത്തില്ല. ആണോ? ആരാടാ എത്തിച്ചിരിക്കും വാക്ക്? നിനക്കറിയാം? എനിക്കറിയാം, പിന്നെ ഞാൻ കണ്ടതാണ് ഫുൾ സീരീസ്. ഡെയ്മണ്ട് എല്ലാരും ടാഗ് ചെയ്യൂ ഗൈസ്, ഇത് എത്തണം. ഡെയ്മണ്ട് ഡെയ്മണ്ട് അവന്റെ ഒറിജിനൽ പേരെന്താണ്? ഇയൻ. ഇയൻ അല്ല, ആ സീരീസിന്റെ പേര് എന്തായിരുന്നു? വാമ്പയർ ഡയറീസ്. ഓക്കെ ഓക്കെ, ഞാൻ ബാക്കി ഞങ്ങൾ ഏറ്റ് ഗൈസ്. ആ പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലിങ്ക് താഴെ കാണും, പോയി സ്പാമി. ഷെർവാനിയുടെ ഒരു ഫോട്ടോയും വെച്ച് മെൻഷൻ ചെയ്യും. അങ്ങനെ തന്നെ ചോദിക്കും, അറിയണം ആരുടെ തുറന്നു വിടാതെ ചോദിക്കും. ചേട്ടാ, അങ്ങനെയൊക്കെ ചോദിച്ചു കളയും. ഉല്ലു ആ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാനാടാ. അപ്പോ ക്രഷ് ഉണ്ടോ നമ്മൾ അറിയിച്ചിരിക്കും. ഇങ്ങനെ ഒരാള് ജീവിച്ചിരിപ്പോടാന്ന് പുള്ളി അറിയും. അറിയോടാ, എടാ നമ്മുടെ പിള്ളേരെ ചലഞ്ച് ചെയ്യരുത് കേട്ടാ. നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ. അതെ അതെ, നമ്മുടെ പിള്ളേർ ഫുൾ സ്ട്രോങ് ആണ്. ഷീനു ചോദിച്ചേക്കാണ് ഷർവാണിയുടെ സോങ് ഒന്ന് കേൾക്കണം. ഡ്യുവറ്റ് അശ്വിൻ രാമിന്റെ ഒപ്പം പാടിയത് ലേസി സോങ് ഇൻ്റു തുമ്പി പെണ്ണ്. അതാണ് പാട്ട്, അത് നല്ല ഇഷ്ടമുള്ള പാട്ടാണ് കസ്തൂരി. ഇന്ന് ഇന്ന് ആൾക്കാർ സർപ്രൈസ് ആവും കേട്ടോ, നമ്മള് നടുക്കാണ് പാടിയത്. അപ്പൊ റെഡിയാണോ? റെഡി. 5, 6, 7 ഗോ. കസ്തൂരി മാൻമിഴി മലർ ശരമേതു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലർ ശരമേതു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങൾ ഉണരും മുന്മാതലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി. സ്വരമാധുരി. റിപ്പീറ്റ് വൺസ് അഗൈൻ. കസ്തൂരി മാൻമിഴി മല ശരമേതു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങൾ ഉണരും മുന്മാതലഹരി സ്വർഗീയ സ്വരമാധുരി. ഗന്ധർവ സ്വരമാധുരി. സായ് സുഭാഷ് 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 സുഭാഷ്. ഓ, പൊളിച്ചടുക്കി. ഫേവറേറ്റ് ഹോബി എന്താ?
ഫേവറേറ്റ് ഹോബി ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുന്നു. ആ പിന്നെ എനിക്ക് ഇച്ചിരി എൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയൊരു അച്ഛന് ഇച്ചിരി കാറിന്റെ പ്രാന്തുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് ഇച്ചിരി കാർ പ്രൈസ് ഉണ്ടല്ലോ. ഫേവറേറ്റ് കാർ ഏതാ? എനിക്ക് സ്കൈലൈൻ R34. ഉഫ്, അത് ഏതാണ്? നിസാൻ. നിസാന്റെ ഏതാടാ? നിസാന്റെ ഏതോ അവൻ പറഞ്ഞു. ഓ സെക്സി കാർ. ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും മോശ അനുഭവം എന്താണ്? മോശ അനുഭവം എന്ന് പറഞ്ഞാൽ ഇതുവരെ മോശ അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരെണ്ണം അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. ഏ, ഇവിടെ ഇവിടെ വന്നപ്പോഴാണ് ഇച്ചിരി കൂടി ഒന്ന് പവറായി. അല്ലെ, ഇത് കഴിയുമ്പോ കൊറേ തഗ്ഗുകൾ വരും, പിന്നെ ടുട്ടു എല്ലാം വരും. ഈ കാർ എന്തൂസിയാസ്റ്റ് ആണോ അതോ ഡ്രൈവിങ്ങിന് അങ്ങനെയൊക്കെ ഇഷ്ടമാണോ? ആ, ഡ്രൈവിങ്ങിനൊക്കെയാണ് ഇഷ്ടമാണ്. അപ്പോ ഒന്ന് ഭയങ്കര സ്പീഡിലൊക്കെ പോകും. ആഗ്രഹമുണ്ട്, ലൈക്ക് റേസിംഗിനൊക്കെ പോകണമെന്നുണ്ട്. കിട്ടിയ ചാൻസ് കിട്ടിയാ നോക്കണം. ഒരു രണ്ടും മാനേജ് ചെയ്ത് IPSഉം ഇത് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. നമുക്ക് അങ്ങനെ ഒരു പേര് പറയാം, പോലീസായ പോലീസിനാരും പിടിക്കാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റൂലടാ, ബുദ്ധി വിമാനം തന്നെ. ഇത് ഭാവിയിലെ എവിഡൻസ് ആണ് കേട്ടാ. ഞാൻ ആകെ ഒന്ന് ഓടിക്കാൻ ഫാസ്റ്റ് ആയി പോണത് വെറും കള്ളന്മാരെ പിടിക്കാൻ. നമുക്ക് കള്ളന്മാരെ പിടിക്കണ്ടേ? ഭാവിയിൽ ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചല്ലേ, IPS ആയിട്ട് കള്ളന്മാരെ പിടിക്കും. ഒന്ന് ചെറുപാണി പറഞ്ഞിട്ടുണ്ട്, മന്ത്രിമാർക്ക് ഇത് പോവില്ല എസ്കോർട്ട്. എടാ, ഒരു ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ആൾ ചോദിച്ചിട്ടുണ്ട്, ഓരോ എക്സ്പ്രഷൻ ഇട്ട് വീഡിയോ ചെയ്യുന്നത് അവരുടെ ഇഷ്ടമാണ്, ബട്ട് പിന്നീട് ഒരിക്കലും തോന്നിയിട്ടില്ല ഞാൻ ചെയ്തത് എക്സാഗറേറ്റിംഗ് ആണെന്ന്. എന്നാൽ ഒരു തോന്നൽ വരാറുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ എനിക്ക് ഒരിക്കലും ഞാൻ, കാരണം ഞാൻ എന്താണ്, ഞാൻ എൻ്റെ വീട്ടിൽ കാണിക്കുന്നുള്ള കോപ്രായങ്ങളാണ് ഞാൻ ഇന്നത് കാണിക്കുന്നത്. എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ ഞാൻ തന്നെയായിട്ടാണ് എക്സ്പ്രഷനും എല്ലാം കാണിക്കുന്നത്. ഒന്നും കൂടുതൽ എക്സ്ട്രാ ഗ്രേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചായിട്ട് ഒന്നും അല്ല, ഞാൻ എന്താണോ അത് കറക്റ്റ് അതാണ് ഞാൻ എക്സ്പ്രഷനായിട്ട് ഇടുന്ന കാണിക്കുന്നത്. ഒരു സീരിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ആദ്യത്തിനാണ് ചോദിച്ചേക്കുന്നത്. എനിക്ക് 18 ഓൾഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ ചേച്ചിക്ക്? ചേച്ചിക്കെന്നല്ല, പറ്റുമെന്ന് ചോദിക്കുവോ? ആഗ്രഹം കൊണ്ടാ. ഇനി ഉള്ളി 2 ഇങ്ങനെ ഒരു പെണ്ണെയാണ് എനിക്ക് താല്പര്യം. ഞാൻ വേണമെങ്കിൽ ദത്തെടുക്കാന്ന് പറയാം. അല്ലല്ല അശർവാണ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ, ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആ വരാറുണ്ട്. ഞാൻ അതിന് ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു, എൻ്റെ അടുത്ത് കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ, കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ എന്നൊക്കെ ചോദിച്ച് ഞാൻ എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു യെസ് ഐ എം കമ്മിറ്റഡ്. എന്നിട്ട് അവർ ആ സ്റ്റാർട്ടിംഗ് ഒരു ഇതുണ്ടായിരുന്നു, എന്നിട്ട് പറഞ്ഞു ടു ഗോഡ്. ഈ ട്രോളന്മാരോട് ചേച്ചിക്ക് പറയാനുള്ളത്? പറയാനുള്ള, ട്രോൾ ചെയ്യൂ, നല്ല കാര്യമാണ്, ട്രോൾ ചെയ്യൂ, നല്ല ഹെൽത്തി ആയിട്ട് ട്രോൾ ചെയ്യൂ. എപ്പോഴെങ്കിലും ട്രോൾ ഹർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ട്രോളന്മാരിതുവരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ രംഗത്ത്. മനസ്സിലായില്ല. അല്ലടാ, ഇപ്പൊ ഉള്ള ട്രോളുകൾ പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് എൻജോയബിൾ ആയിട്ടുള്ള ട്രോളാണ്. പക്ഷെ ഒരു സമയമുണ്ടായിരുന്നു കുറച്ചാൾ മുന്നേ, ഒരു 3 മുന്നേക്ക വരുന്ന ട്രോള് ശരിക്കും പേഴ്സണലി അറ്റാക്ക് ചെയ്യണക്കുള്ള ട്രോളുകളായിരുന്നു. എനിക്ക് ഞങ്ങൾക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പോഴുള്ള കുറച്ചുകൂടെ എൻജോയബിൾ ആണ്, ആൾക്കാർ കുറച്ചുകൂടെ ലൈറ്റ് മൈൻഡഡ് ആയി. ഈ ട്രോളൊക്കെ പാരന്റ്സ് കണ്ടിട്ട് എപ്പോഴെങ്കിലും വീഡിയോ ചെയ്യുന്ന നിർത്താൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാ ഇല്ലാന്ന് പറയാ, മിഡിലായിരുന്നു. കാരണം അവരൊക്കെ ലൈക്ക് അവർക്കൊക്കെ ഇത് ന്യൂ അല്ലേ, അവർക്ക് ഇതാവില്ലല്ലോ. അവരൊക്കെ ഇത് കാണുമ്പോ ദൈവമേ, അവർ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമായിട്ടുണ്ട്. അമ്മ എഴുതി നീ നന്നായി കൊടുക്ക കൊടുക്ക, നീ എന്തൊക്കെ പറഞ്ഞു. അമ്മയ്ക്കൊക്കെ നല്ല ഇതായിട്ടുണ്ട്, നല്ലായിട്ട് ഇതൊക്കെ പറയുമ്പോഴേ ഞാൻ പറയാം അമ്മേ വേണ്ട പോട്ടെ, നമുക്ക് ചെയ്യാം, നമുക്ക് കൊടുക്കാം, റീലാക്സ് അങ്ങനെയൊക്കെ ചെയ്ത് അമ്മയ്ക്കൊക്കെ നല്ല വിഷമമായിട്ടുണ്ട്. കാരണം അവര് പാരന്റ്സ് ഈ കമന്റ് അവരും വായിക്കുമല്ലോ. അവര് ഞാൻ എന്നെ കാട്ടി എനിക്ക് കമന്റ് തപ്പി തരുന്നത് എന്റെ അമ്മയാണ്. അപ്പൊ അമ്മയാണ് കൂടുതലും കമന്റ്സ് എന്നെ കാട്ടി കണ്ടിട്ടുള്ളത്.
അപ്പൊ എന്റെ അമ്മേനെയും കുറെ പറഞ്ഞിട്ടുണ്ട്, അതാണ് സംഭവം. അപ്പൊ ഒബ്വിയസ്ലി അവർക്ക് ഹർട്ടാവോ? അപ്പം ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ അച്ഛൻ കമന്റ് വായിച്ച് വിഷമം ഉണ്ടെന്ന് വെച്ചാൽ അച്ഛാ നീ കാണിക്കണേനുള്ള എനിക്ക് കിട്ടണേന്നേ പറയുള്ളൂ. അവന്റെ അച്ഛൻ എന്തെങ്കിലും പറയുവാണെങ്കിൽ പറയും, ശരിയാവൂ കേട്ടോ. അച്ഛൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നീ കാണിക്കുന്നത് എന്നെ വിളിക്കണത് അപ്പ അച്ഛനും കൂടെ കേട്ടാ. ഒരാൾ ചോദിച്ചിട്ടുണ്ട് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോന്ന് ചോദിക്കും. നിർമ്മലയിലേക്ക് വരുവാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ അനൗൺസ് ചെയ്തായിരുന്നു, വീഡിയോയിൽ അനൗൺസ് ചെയ്തായിരുന്നു എപ്പോഴെങ്കിലും? വീഡിയോയിൽ ഇല്ല. ഓക്കെ, എന്നാ നമുക്ക് ഓക്കെ, ഞാൻ പഠിക്കാൻ പോകുന്ന കോളേജ് നിർമ്മല കോളേജ് മൂവാറ്റുപുഴയാണ്. അതൊരു സീക്രട്ട് ആയിരുന്നു, അത് ഞാൻ ഇവിടെ ഇട്ടു. അപ്പൊ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് സാറു. ഓ, അത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ ബി എ എക്കണോമിക്സ് അല്ലേ? അപ്പൊ ബി എ എക്കണോമിക്സ് കയറി പൊളിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ ബി എ നിർമ്മല കോളേജിലുള്ള പയ്യന്മാരെല്ലാം റെഡി ആയിരുന്നു, ഷെർവാണി അങ്ങോട്ട് വരുവാണ്. ഇനി നിങ്ങൾക്ക് പ്രപ്പോസലിന്റെ സമയമാണ്. ചുമ്മാറു ഡിസ്റ്റർബ് ചെയ്യരുത്, ചെയ്യരുത്. അവന്മാർ ഇപ്പോഴേ മറ്റേ ഇന്റർനെറ്റ് ഒക്കെ എടുത്താണല്ലോ ലെറ്റർ ഫോർമാറ്റ്. എടാ, ഒരു പെൺകുട്ടി ചോദിച്ചേക്കുന്നതാണ് ശ്രദ്ധ. ഒരുപാട് പേർക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ വീട്ടുകാർ വായടക്ക് അടങ്ങിയിരിക്കുക എന്ന് പറയും, എന്നിട്ട് കേട്ടില്ലേ തല്ലും. ചേച്ചിയുടെ വീട്ടുകാർ എസ്പെഷ്യലി അമ്മ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. ബട്ട് ഒരു ഡൗട്ട്, അമ്മയെ ഇങ്ങനെ മാറ്റിയെടുത്തതാണോ അതോ പണ്ടേ അമ്മ ഇങ്ങനെ തന്നെയാണോ? എന്റെ അമ്മ പണ്ടേ ഇങ്ങനെ തന്നെയാണ്. വലിയൊരു ചോദ്യത്തിന് ഒരു മൊക്ക ആൻസർ ആയി പോയിട്ടാ. പണ്ട് മുതൽ എന്റെ അമ്മ ഇങ്ങനെയായിരുന്നു. അലക്സ് ഷാജു ചോദിച്ചേക്കാണ് എന്നെ കല്യാണം കഴിക്കാൻ. ഇവനൊക്കെ എന്തോരം കല്യാണങ്ങളുടെ വന്നിരുന്നത് പോലും എന്തോരം കല്യാണങ്ങളാണ് വന്നു കേട്ടാ. എടാ, അപ്പം ഈ ഡി എമ്മിലൊക്കെ ഒരുപാട് പ്രപ്പോസൽസ് വരാറുണ്ട്, കമന്റ്സിലല്ല നമ്മൾ ഡി എമ്മിൽ നോക്കണം. എന്നിട്ട് ആർക്കെങ്കിലും റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലേ, എല്ലാം ഇഗ്നോർ ചെയ്തിട്ടുള്ള. കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തോണ്ടാണോ അതോ ടൈം ഇല്ലാത്തോണ്ടാണോ? ടൈം ഇല്ലാത്തോണ്ടാണ് ഞാൻ, കാരണം ഞാൻ എനിക്ക് ഫാമിലിയോടാണ് കൂടുതൽ, ഞാൻ ലൈക് ഇൻ പേഴ്സന്റെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വെർച്വൽ റിലേഷനിൽ ഇപ്പോൾ താല്പര്യം ഇല്ല. താല്പര്യം ഇല്ല. അപ്പൊ ഞാൻ ലെസ് ആണ് ഈ ഡിഎംസ് ഒക്കെ നോക്കുന്നത്, കാരണം ലേറ്റ് ആയിട്ട്. ഓക്കേ ഓക്കേ. ഈ ഡിഎമ്മിൽ വരുമ്പോഴേ ഒരു മെസ്സേജ് വന്നു, അപ്പോൾ ഇതാണ് സംഭവം, ഇങ്ങനെ എന്നെ കല്യാണം കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ പ്രേമ അഭ്യർത്ഥന സെറ്റപ്പ് ആണ്. അപ്പൊ നമ്മൾ പ്രൊഫൈൽ കയറി നോക്കൂ. ഞാൻ വരുന്ന സമയത്ത് ആ യൂട്യൂബിന്റെ താഴെ മറ്റേ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ എല്ലാം എടുത്തിട്ട്. അതായിരുന്നു അവള് ചെയ്ത റിസൾട്ട്. എന്റെ ഷോയുടെ പേര് അറിയാണ്ട് അറിയാണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ ധൈര്യത്തോടെ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. വീണ് കഴിഞ്ഞുണ്ട് ഉരുളും, അവൾ സമ്മതിക്കൂലോ വീണത് ഉരുളും. അയ്യോ എടാ, എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. നേരിട്ട് ആ ഇൻസ്റ്റാഗ്രാം കണ്ടപ്പോഴേ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സിങ്ക് ആവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ തെറ്റിയില്ലല്ലോ? ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റ് അല്ലേ? അതാണ് അതാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ്. ഞാൻ എല്ലാവർക്കും ഒരു സ്പേസ് വെച്ചിട്ടൊക്കെയാണ് ഞാൻ കൂടുതൽ സംസാരിക്കാറ്, ഞാൻ ഒരു ഡിസ്റ്റൻസ് വെക്കും. പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനെയല്ലായിരുന്നു, എല്ലാരും നമ്മൾ എൻജോയ് ചെയ്തിട്ടില്ലായിരുന്നു, ഫണ്ണായിട്ട് എല്ലാരും മറ്റേ ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. സാധാരണ ഫ്രീ ആയിട്ടുള്ള ഗസ്റ്റ് വരികയാണെങ്കിൽ തോള് വരെ കയറൂടാ, ഇവിടെ തലേ കയറി ഇല്ല. പക്ഷെ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തടാ, നല്ല രസമായിട്ട്. ഇനിയും വരണം കേട്ടോ, ഇനിയും വരും. ഇനി നമുക്ക് ട്രിവാൻഡ്രത്ത് നമ്മുടെ പുതിയ സ്റ്റുഡിയോ ഒക്കെ ബിൽഡ് ചെയ്യുന്നതിന് ശേഷം വിളിക്കൂ. ഇനി വരുമ്പോ അവന്റെ പ്രോഗ്രാം കാണണം, കാണണേ, ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. എനിക്കറിയായിരുന്നു, ആ പ്രോഗ്രാം അല്ല, ഇനി കണ്ടു തുടങ്ങട്ടെ, വരുന്ന എപ്പിസോഡ് കണ്ടു തുടങ്ങട്ടെ. അല്ലടാ, ഇപ്പൊ ശരിയാണ്, എപ്പിസോഡില് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ മൂന്നുപേരുണ്ട്. അത് കുഴപ്പമില്ല, പറഞ്ഞു. അത് അത് അടുത്തൊരു പോഡ്കാസ്റ്റ് പറയാനുള്ള ഒരു വമ്പം കഥയുണ്ട് സുഹൃത്തുക്കളെ, അത് നിങ്ങൾ കാത്തിരുന്നു. ഇന്ന് ഇവന്മാര് മനോരമയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഒന്ന് കാണാൻ പോയതേ ഉള്ളൂ. അപ്പൊ തന്നെ വന്നു കെട്ടിപ്പിടിക്കുക.
വളരെ സംഭവവിപുലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്ത പോഡ്കാസ്റ്റ് പറയാൻ സരു. എന്തെങ്കിലും ഒരു കോഡ് പറയടാ, നിനക്ക് ഇഷ്ടമുള്ള ഒരു കോഡ്, ഇഷ്ടമുള്ള വേർഡോ ഇഷ്ടമുള്ള എന്തെങ്കിലും പറഞ്ഞോ, അതായിരിക്കും നമ്മുടെ പോഡ്കാസ്റ്റിന്റെ കോഡ്. എനിക്കറിയില്ല, പെട്ടെന്ന് മനസ്സിൽ ഫാമിലി 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 ഒരുപാട് മിസ് ചെയ്യുന്ന സമയമാണ്. പുതിയ കോളേജിൽ പുതിയ ഫാമിലിയായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന ഈ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത ദിവസമാണ്. അപ്പൊ മൊത്തത്തിൽ ഒരു ഫാമിലി മായാണ് സുഹൃത്തുക്കൾ. അപ്പൊ കമന്റിൽ എന്തായാലും നിങ്ങൾ ഫാമിലി എന്ന കമന്റോടുകൂടി ശരുണെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല ശരുടെ എന്താണ് ശരുടെ അടുത്ത് പറയാനുള്ളത് അതെല്ലാം കമന്റിൽ മെൻഷൻ ചെയ്യുക. ഇനി എന്തെങ്കിലും ശരു, ശരുവിനെ ഫോക്കസ് ചെയ്യുന്ന ക്യാമറ ഇതാണ്. അപ്പൊ അതിൽ നമ്മുടെ ഓഡിയൻസ് കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയാം. നമ്മളെ കുറിച്ച് ഒന്നും പറയാനില്ല, എന്നെ ഇത്രയും ഇവിടം വരെ എത്തിച്ചതെല്ലാം നിങ്ങളൊക്കെയാണ്. അതിന് അത്രയും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു. എവിടെ എന്നെ ഇപ്പൊ കണ്ടാലും എനിക്ക് ജാടയൊന്നും വിചാരിക്കരുത്, എന്റെ അടുത്തൊന്ന് സംസാരിക്കും, നമുക്ക് നന്നായിട്ട് ഇത് സംസാരിച്ച് നമുക്ക് ഇതാക്കാം, സെറ്റാക്കാം. ഇവരൊക്കെ ഇവരൊക്കെ കൊണ്ടാ ഇവരൊക്കെയാണ് എനിക്ക് ഇവരൊക്കെയാണ് എന്റെ എനിക്ക് ഇത്രയും കൂടി ഒന്ന് ഒരു ഊർജം തന്നത്. ഇത്ര എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റണമെങ്കിൽ ഇവരെ കാരണമാണ്. ഇത്ര ഒന്ന് പൊട്ടിച്ചിരിച്ചത്, ഇത്ര പൊട്ടിച്ചിരിച്ച് ഹാപ്പി ആയത് ഇവരൊക്കെ കാരണമാണ്. ഞാൻ തളർന്നു. അയ്യോ എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളിയല്ലായിരുന്നു. നമ്മള് വന്നപ്പോ ഇത്രയും കളർഫുൾ ആവുന്ന ദൃശ്യം, പക്ഷെ അടിപൊളിയാക്കി തന്നു ഷരു. ഇത്രയും നല്ലൊരു പോഡ്കാസ്റ്റ് അമ്മച്ചന്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഷരു. അപ്പോടാ ഇന്ന് എൻഡ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ചെറിയൊരു സർപ്രൈസ് തരാനുണ്ട്. എന്താണെന്ന് അറിയാമോ, നമ്മുടെ ഇവിടെ കുറച്ചാളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക, നമ്മുടെ ഗസ്റ്റ് വരുമ്പോൾ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ടാഞ്ചിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മൊമെന്റോ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അതിന് കണ്ടുപിടിച്ച റെമഡിയാണ്. വലിയ പ്രിന്റർ ഒന്നും വാങ്ങാൻ കാശില്ല, മറ്റേ വലിയ എ സി പോലത്തെ ഫ്രിഡ്ജും കൊണ്ട് ബജറ്റ് കൂട്ടല്ലേ. അതുകൊണ്ട് നമ്മൾ അതിന് കണ്ടുപിടിച്ച സൊല്യൂഷനാണ് സുഹൃത്തുക്കളെ, പോളറോയിഡ് ക്യാമറ. നമ്മുടെ പുതിയ സ്റ്റുഡിയോ വരുമ്പോൾ അവിടെ ഒരു ചുമര് നിറച്ചും നമ്മുടെ കൂടെ വന്ന ഗസ്റ്റുകളുടെ കൂടെ ഉള്ള നമ്മുടെ ഫോട്ടോ ആയിരിക്കും. അപ്പൊ അതിന്റെ ഇനോഗ്രേഷൻ ഭയങ്കര സംഭവം തന്നെ. ഫസ്റ്റ് ടൈം അല്ലേ? അതെ അതെ, ചില്ലറ കാര്യം. ഫസ്റ്റ് ഫോട്ടോ എടുത്തതാണ് എടാ. ചരിത്രത്തിൽ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പോഡ്കാസ്റ്റ് നമ്പർ വൺ പോഡ്കാസ്റ്റ്, അത് നമ്പർ വൺ ഇപ്പോഴുമാണ്. ഭാവിയില് ഐ മീൻ ഹിസ്റ്റോറിയൻസ് വരെ പറയാൻ സാധ്യതയുള്ള സാധനമാണ്. ആ ഷെർവാണി ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാടാ. ഓ ഡിജിറ്റൽ സ്ക്രീൻ, ഹോളി പൂപ്പി ക്രാപ്പ്. ഉല്ലു, അപ്പൊ നീ എന്നാ ഉദ്ഘാടനം ചെയ്. നമ്മളെല്ലാവരും ഇരിക്കണ ഫോട്ടോ വേണം കേട്ടോ. ഫോട്ടോ വിമാനം ആയിരുന്നില്ലേ, നിന്നെ ഞങ്ങൾ പറത്തി വിടും. നിന്റെ സ്വിച്ച് ചെയ്യാന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളോടെ കുറച്ച് അടുത്തിരുന്ന് തരാം. A few moments later. എന്തൊരു ലുക്കിയോ ഞെക്കിയിട്ടുണ്ടോ അളിയ? ഓ നടു നടു നടടി പൊങ്ങി വരണണ്ട. പക്ഷെ ഒന്നും വരുന്നില്ല. ഓ ദേ ദേ യെസ് യെസ് യേ. കാസ്റ്റർ മാത്രം അല്ല, അത് ഇങ്ങനെ ഇങ്ങനെ ജസ് ഇങ്ങനെ 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 ചെയ്യൂ ബാലു. ഇങ്ങനെ ഇങ്ങനെ എക്സ്റേ എക്സ്റേ ആക്കണോ? ആ തുപ്പല് പോവാ ഇന്നത്തോട്ട് കൊടയാ. ആ ആദ്യം ഓ ഹേ ഇവിടെ തെറിച്ച് പോല്ലേ. ഇതോ ഞാൻ ഒന്ന് കുടഞ്ഞോട്ടെ. ഞാൻ കൊടുത്തു അടുത്ത പ്രാവശ്യം നിന്നെ കൊടയ തരാടാതെ. ഓ തെളിഞ്ഞു വന്നടാ, തെളിഞ്ഞു വന്നു. ഇതിൽ ബാക്കിലൊപ്പം ഇവിടെ ഒരു ഒപ്പിട്ടോടെ ശരു. ആദ്യമായിട്ട് നമ്മുടെ പോഡ്കാസ്റ്റിന്റെ ആദ്യത്തെ പോളറോയിഡ് ഇനോഗ്രേഷൻ ഇവിടെ അങ്ങനെ നിർവഹിച്ചിരിക്കുകയാണ്. നമ്മൾ താങ്ക് യു ഷെർക്കുട്ടു. അപ്പോ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ ദാസ? അപ്പോ ഇൻലെസ് പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലൂടെ എൻഡ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് സൂര്യ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് അഖിൽ ദാസ്, ഞാൻ ശ്രീകാന്ത്, ഞാൻ വിനു, ആൻഡ് ഇത് നമ്മുടെ സ്വന്തം ഗസ്റ്റ് ഷർവാണി സൈനിങ് ഔട്ട്.